പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രമുണ്ടാകട്ടെ. തുറമാനം നടന്നുകൊണ്ടിരിക്കുന്ന ലോഗോസ് ഫെസ്റ്റിൻ്റെ മൂന്നാമത്തെ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തെ ഉയർത്തുവാൻ ലഭിച്ച അവസരത്തെ ഭാഗ്യമായി പദവിയായി നിയോഗമായി കരുതട്ടെ. യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ക്രിസ്തുവിൽ ഞങ്ങൾക്കെല്ലാവർക്കും പ്രതുതുല്യനായിരിക്കുന്ന അനുഗ്രഹിത കർത്തൃദാസൻ പാസ് കെ സി ശൗമലവറുകൾ, അതോടൊപ്പം തന്നെ ഈ സ്റ്റുഡിയോയിൽ ഞങ്ങളോടൊപ്പം പ്രാർത്ഥനാ നിരതരായിരിക്കുന്ന, ഞങ്ങളെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്തൃദാസന്മാർ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, പ്രിയ മാത്യുശാക്കോ സാർ ഉൾപ്പെടെയുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, ലോകമെമ്പാടും ഇരുന്ന് ദൈവവചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ, ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ സർവശക്തനായ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഞായറാഴ്ച രാത്രി മുതൽ പ്രാർത്ഥിച്ച് ആരംഭിക്കപ്പെട്ട ശുശ്രൂഷകൾ, പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ശക്തമേറിയ സാന്നിധ്യം പകലും വൈകിട്ടുമായി അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നു. കർത്താവ് തൻ്റെ ദാസന്മാരെ മറച്ച് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലും നാം പാടിയപ്പോൾ കേട്ടതുപോലെ, അതെ, കർത്തൃദാസൻ ആമുഖ പ്രഭാഷണത്തിൽ ഓർപ്പിച്ചതുപോലെ, ദൈവവചനത്തിൻ്റെ ശക്തി അതിൻ്റെ പരിപൂർണ്ണ മഹത്വത്തോടുകൂടെ വെളിപ്പെടട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2020 എന്ന് പറയുന്ന വർഷം അതിൻ്റെ ദൗത്യവും പൂർത്തീകരിച്ച് അതിൻ്റെ വിശ്രാമത്തിലേക്ക് മടങ്ങി. 2021 ആണ്ടിൻ്റെ 2-ാമത്തെ മാസത്തിൻ്റെ സമാപന ദിവസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ നാം ആയിരിക്കുന്ന ഈ പ്രത്യേക കാലഘട്ടത്തെ സൂക്ഷിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുത, മറ്റേത് കാലഘട്ടത്തെക്കാളും ആശങ്കകൾ, ആകുലതകൾ, പ്രായഭേദമെന്നേ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എവിടെയോ ഒരു പുസ്തകത്തിൽ വായിച്ച കഥ ഓർമ്മയിലുണ്ട്. ഒരു മനുഷ്യൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. ആ, ദൈവത്തിന് സ്തോത്രം, സ്റ്റേഷനിലെത്തിയതിന് ശേഷമായിട്ട് അവിടെ ആ കൗണ്ടറിലിരിക്കുന്ന ആളിനോട് വരുന്ന തീവണ്ടികളുടെ സമയമെല്ലാം ചോദിച്ചറിഞ്ഞു. യാത്രാവണ്ടികളുടെ സമയമെല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം വീണ്ടും അദ്ദേഹം ചോദിച്ചു, ഗുഡ്സ് ട്രെയിനുകളുടെ സമയം ഒന്ന് പറയണം. അതും ഓരോന്നോരോന്നായി ചാർട്ടെടുത്ത് വെച്ച് കൗണ്ടറിലിരുന്ന ആള് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഇത്രയും തീവണ്ടികളുടെ സമയം, ആ സ്റ്റേഷനിലൂടെ പോകുന്ന തീവണ്ടികളുടെ എല്ലാ സമയം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷമായിട്ട് ആ മാന്യനായ മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഇത്ര വിശാലമായിട്ട് ഇതിൻ്റെയൊക്കെ സമയം അന്വേഷിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, പാളം ഒന്ന് മുറിച്ച് കടക്കാനായിട്ടാണ്. സ്തോത്ര, ഇത് തന്നെയാണ് ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ. ആകപ്പാടെ ആശങ്കപ്പെടുക, പ്രായവ്യത്യാസം എന്നെ ആശങ്കപ്പെടുക. 90 കഴിഞ്ഞ അപ്പച്ചനും 10 മോനും ഉൾപ്പെടെയുള്ള സകല മനുഷ്യരും ആശങ്കപ്പെടുന്ന ഒരു ലോകം, ഇരുണ്ട ഒരു ലോകം. പക്ഷേ ഇരുണ്ട സ്ഥലത്ത് എന്നും കത്തുന്നതൊന്നുണ്ട്, അത് ദൈവത്തിൻ്റെ വചനമാണെന്നുള്ള വലിയ തിരിച്ചറിവാണ് ലോഗോസ് ഫസ്റ്റ് എന്ന നിലയിൽ ഈ അനുഗ്രഹിത ശുശ്രൂഷ നടത്തുവാൻ ഞങ്ങളെ ദൈവാത്മാവ് പ്രേരിപ്പിച്ചത്. ദൈവത്തിൻ്റെ വചനം അത് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യമായതാ. അതിൻ്റെ ശക്തി, അതിൻ്റെ പരിപൂർണതയിൽ ഇന്ന് രാത്രിയിലും വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമകൾ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ആ കരമുയർത്തി പിടിച്ച് ഒരല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യാവോ? പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ്യ! ദൈവമായ കർത്താവ് ഇന്ന് രാത്രിയിൽ ദൈവവചനത്താൽ എല്ലാ പ്രിയപ്പെട്ടവരെയും പോഷിപ്പിക്കട്ടെ. ആശങ്കകൾ മറന്ന്, ആകുലതകൾ മറന്ന് ദൈവവചനത്തിൽ സന്തോഷിപ്പാനും ദൈവത്തിൽ ആനന്ദിപ്പാനും എല്ലാവരെയും സർവശക്തൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ തിരുവചന വിചിന്തനത്തിന് വേണ്ടി വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് ശ്രദ്ധയെ കൊണ്ടുപോകാം. വിശുദ്ധ ബൈബിളിലെ സമാപന പുസ്തകം, വെളിപ്പാട് പുസ്തകം, അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 20 തുടങ്ങിയ തിരുവചന ഭാഗങ്ങൾ വായിക്കുവാൻ ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രേരിതനാകിയ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20 തുടങ്ങിയ തിരുവചന ഭാഗങ്ങൾ. ഞാൻ വാതിക്കിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവത്തിന് സ്തോത്രം. വളരെ പരിചിതമായ തിരുവചന ഭാഗം. യഹൂദ സംസ്കാരവുമായിട്ട് ഇത്രയധികം ബന്ധം പുലർത്തുന്ന ഒരു വാക്യം തിരുവചനത്തിൽ വേറൊന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. നമുക്കറിയാം, യഹൂദന്മാരുടെ ഒരു പശ്ചാത്തലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ബൈബിൾ എഴുതിയ കാലഘട്ടത്തിൽ പല വാക്യങ്ങളും എഴുതപ്പെട്ടത്. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരമുണ്ട്. നമ്മുടെ നാടിൻ്റെ, പ്രത്യേകിച്ചും കൊച്ചു കേരളത്തിൻ്റെ, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നാം അഭിമാനപുരസ്സരം പറയുന്ന കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്, അതെ, മുണ്ടും ഷർട്ടും മുണ്ടും ജുബയും അല്ലെങ്കിൽ ചട്ടയും മുണ്ടും ഒക്കെ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഈ വസ്ത്രം നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയത്.
എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്, നമ്മുടെ നാടെന്നൊക്കെ പറയുന്നത് തോടുവാറും പുഴകളും കണ്ടങ്ങളും പാടങ്ങളും ഒക്കെ ഉള്ള ഒരു നാടാണ്. ഇപ്പോഴാണ് ഇത്രയെല്ലാം വികസനങ്ങൾ നമ്മുടെ നാടിന് ഉണ്ടായത്. ദൈവത്തിന് സ്തോത്രം, ഇന്ന് ധാരാളം പാലങ്ങൾ, ധാരാളം സുന്ദരമായ റോഡുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. എന്നാൽ ഒരു 30-40 വർഷത്തിന് മുമ്പുള്ള ഒരു കാലം, ഞാൻ റാന്നിക്കാരനാണ്, എൻ്റെ ജന്മനാട് റാന്നിയാണ്. റാന്നിയിൽ നിന്ന് ഇപ്പോൾ നാം നിൽക്കുന്ന സ്റ്റുഡിയോയുള്ള വെണ്ണിക്കുളത്തേക്ക് വരണമെങ്കിൽ ആ കാലഘട്ടത്തിൽ നടന്നു പോയിട്ടുള്ള പല ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അവരൊക്കെ നടന്നു പോകുന്നത് ഇങ്ങനെ ആ കൈവഴികളിലൂടെയാണ് നടന്നു പോകുന്നത്, പാടശേഖരത്തിൻ്റെ കൈവഴികളിലൂടെയൊക്കെ നടന്നു പോയ ഒരു കാലം. അങ്ങനെ പോകുമ്പോഴാ ചെറിയൊരു തൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു തോട്, ചെറിയൊരു പുഴ, ആ പുഴ കടക്കണമെങ്കിൽ ന്യായമായിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, അവർ ഉടുത്തിരിക്കുന്ന വസ്ത്രം അത് ഉയർത്തിപ്പിടിക്കണം. ഗോവക്കാരൊക്കെ നിർത്തി തയ്പ്പിച്ചിരിക്കുന്ന പാൻ്റൊക്കെ ആണെങ്കിൽ ഉയർത്താനും പറ്റത്തില്ല, താഴ്ത്താനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നാടിൻ്റെ സംസ്കാരമായിട്ട് വന്ന ഒരു വസ്ത്രമാണ് മുണ്ട്, ചട്ട, മുണ്ട്, നേരുത് എന്നൊക്കെ പറയുന്നത്. കാര്യം ആ വെള്ളത്തിൻ്റെ ലെവൽ അനുസരിച്ച് അവരിങ്ങനെ പൊക്കുകയാണ്. ആ പാടമൊക്കെ ആ തുടങ്ങോട്ട് കഴിയുമ്പോഴത്തേന് വീണ്ടും ആ വസ്ത്രം അങ്ങ് താഴ്ത്തുകയാണ്. അങ്ങനെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്ന എത്രയോ അനുഭവങ്ങൾ എന്നെയും നിങ്ങളെയൊക്കെ ഒക്കെ സംബന്ധിച്ച് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. ഇതുപോലെ സംസ്കാരവുമായി ബന്ധമുള്ള ഒരു വാക്യമാണ് നാം വായിച്ച ഈ തിരുവചനം. യഹൂദന്മാർ സാധാരണയായിട്ട് അവർക്ക് രണ്ട് ഉപജീവന മാർഗങ്ങളാണുള്ളത്. ഒന്ന് ആടിനെ വളർത്തൽ, മറ്റൊന്ന് കൃഷി. രണ്ട് വരുമാന മാർഗങ്ങളുടെയും പ്രത്യേകത, അതിരാവിലെ ആ ജോലിയിൽ ഏർപ്പെട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ കൃത്യമായ പ്രതിഫലം അവർക്ക് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പൊതുവെ അവിടെയുള്ള ആളുകൾ സന്ധ്യാസമയമാകുന്നതിന് മുമ്പ് തന്നെ അത്താഴമൊക്കെ കഴിച്ചതിന് ശേഷം വാതിലൊക്കെ പൂട്ടി വിശ്രമിക്കുവാനായിട്ട് പോകാറുണ്ട്. അതുമാത്രമല്ല, അതിരാവിലെ അവർ ഉണരുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. നന്നായി രാവിലെ ഉണരുന്ന ആളുകളെക്കുറിച്ചൊക്കെ സങ്കീർത്തനങ്ങളിലും തിരുവചന ഭാഗങ്ങളിലും എത്രയോ തവണ ഓർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് സന്ധ്യയാകുമ്പോഴേ അവരവരുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ വാതിൽ പൂട്ടും. ആ നാട്ടുകാരായിട്ടുള്ള ഒരാൾ പോലും വാതിൽ പൂട്ടിക്കഴിഞ്ഞാൽ ആ വഴിയിലൂടെ ചെന്ന് നോക്ക് ചെയ്യാറില്ല, മുട്ടാറില്ല. അഥവാ ആരെങ്കിലും വന്ന് മുട്ടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം വേറെ ഒരു സൗകര്യമില്ലാത്തത് കൊണ്ടാണ് വാതുക്കൽ മുട്ടുന്നത്. ഈ ഒരു അർത്ഥത്തിൽ, ഈ ഒരു ആശയത്തിൽ, ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വാക്യത്തെ ചിന്തിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ ഈ കാലഘട്ടത്തിൽ ഒരേ ഒരു സാധ്യതയുള്ളൂ, അത് അവന്റെ രക്തം കൊണ്ട് അവൻ വീണ്ടെടുത്ത സഭയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിലൂടെയും നിങ്ങളിലൂടെയുമാണ് അവൻ ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുവാനുള്ളത്. അതുകൊണ്ട് തന്നെ കർത്താവ് വാതിക്കൽ നിന്ന് മുട്ടുക. നമുക്കറിയാം വെളിപ്പാട് ദിവസം 2-3 അധ്യായം എന്നൊക്കെ പറയുന്നത് സഭാകാലത്തെ കുറിച്ചുള്ള വെളിപ്പാടാണ്. എഫസോസ് മുതൽ ലവോദിക്ക വരെയുള്ള കാലം. ലവോദിക്ക എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഇതാണ്: സ്വയമായി ഭരിക്കപ്പെടുന്നത്, ജനത്താൽ ഭരിക്കപ്പെടുന്നത്. ദൈവത്താൽ ഭരിക്കപ്പെട്ട ആളുകൾ ജനത്താൽ ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് വരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്താൽ ഭരിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവർ അവരുടേതായ ഇച്ഛാശക്തികൾക്കും അവരുടേതായ ചിന്താധാരകൾക്കും അവരുടെ സ്വാതന്ത്ര്യത്തിനുമനുസരിച്ച് സ്വയമായിട്ട് ഭരിക്കപ്പെടുവാൻ ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന എന്താ? എല്ലാവർക്കും സ്ഥാനം കൊടുക്കുക, എല്ലാവരെയും ഓരോരുത്തരുടെ തിരുത്തുക. സ്തോത്രം. ഒരാൾ പ്രസിഡന്റ്, അടുത്ത ആൾ ഇന്റർനാഷണൽ പ്രസിഡന്റ്, അടുത്ത ആൾ ജനറൽ പ്രസിഡന്റ്, അടുത്ത ആൾ വൈസ് പ്രസിഡന്റ്. ഏതൊക്കെ പ്രസിഡന്റ് ഉണ്ടെന്ന് ഡിക്ഷണറിയോട് ചോദിച്ചാൽ പോലും അറിയത്തില്ല, നമ്മളോടൊക്കെ തന്നെ ചോദിക്കണം. സ്തോത്രം. ഈ അടുത്ത സമയത്ത് ഒരു യോഗത്തിൽ ഞാൻ പ്രസംഗിക്കാൻ ചെന്നു. ആ യോഗത്തിൽ സ്വാഗതം പറയുന്നത് കേട്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 25 മിനിറ്റാ സ്വാഗതം പറയാനായിട്ട് ഉപയോഗിച്ചത്. സ്തോത്രം. ഒടുവിൽ പന്തലുകാർക്ക് പന്തല് ഉണ്ടാക്കാനായിട്ട് കമ്പ് തന്നവർക്ക് വരെ സ്വാഗതം പറഞ്ഞു. സ്തോത്രം. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എല്ലാവർക്കും സ്വാഗതമുണ്ട്, പക്ഷെ കർത്താവിന് മാത്രമില്ല. പവർഷലിലൂടെ നടക്കുന്ന മീറ്റിങ്ങുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇവിടെ ഞങ്ങൾ ഒരു മനുഷ്യരെ ഉയർത്താറില്ല, ഞങ്ങൾക്ക് ഉയർത്താനുള്ള ഒരുവനേ ഉള്ളൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വലിപ്പ ചെറുപ്പം ഇവിടെ ഇല്ല, മറ്റൊരാളെ ഉയർത്താറില്ല, വ്യക്തിപൂജകൾ ഇവിടെ ഇല്ല, ഞങ്ങൾക്ക് ഉയർത്താൻ ഒരുവനേ ഉള്ളൂ. മറ്റൊരുത്തനിലും രക്ഷയില്ലോ, നാം രക്ഷപ്പെടോൻ ആകാശത്തിന്റെ കീഴിൽ, ഭൂമിയുടെ മുകളിൽ, മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമം. ആ നാമത്തിന്റെ പേരാണ്
യേശു എന്ന നാമം. സ്തോത്രം. എനിക്ക് പാടണമെന്നൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ സമയത്തിൻ്റെ പരിമിതികൾ ഉള്ളത് കൊണ്ടും ദൂത് ഒത്തിരി പറയുവാനുള്ളത് കൊണ്ടും ഞാൻ ഉപയോഗിക്കുന്നില്ല. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിൽ ഏക ആശ്രയമേ. ദൈവമക്കൾ ചേർന്ന് പറ, ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും. സ്തോത്രം എൻ്റെ യേശുവിൻ്റെ നാമത്തെ. കാരണം എന്നാണെന്നറിയോ? സമാധാനമില്ലാതെ ആർക്കും വേണ്ടാത്തവരായി, യോഗ്യതകളൊന്നുമില്ലാത്തവരായി അവഗണിക്കപ്പെട്ട് നടന്ന നമ്മെ ഓ അർത്ഥമുള്ള ജീവിതത്തിൻ്റെ ഉടമകളാക്കി മാറ്റിയത് അവൻ്റെ കാൽവറിയിലെ മരണമല്ലേ പ്രിയപ്പെട്ടവരെ? സ്തോത്രം. നമുക്ക് ഉയർത്താനുള്ളത്, നമുക്ക് പാടാനുള്ളത്, നമുക്ക് ആരാധിക്കാനുള്ളത്, പ്രിയപ്പെട്ടവര് ചേർന്ന് പറ, എനിക്ക് പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തന്റെ കുരിശും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും സ്ഥാനം കൊടുത്തു, എല്ലാവർക്കും സ്വാഗതം അരുളി. കർത്താവ് പുറത്ത. നല്ല ക്രിസ്ത്യാനികളുടെ ഒക്കെ, നല്ല ക്രൈസ്തവരുടെ ഒക്കെ വീടിന്റെ വാതിക്കൽ എഴുതി വെച്ചിട്ടുണ്ട്, യേശു ഈ വീടിന്റെ നായകൻ. ഷോക്കേസിനകത്ത് മറ്റു പലരിയ്ക്കുക, കർത്താവ് വാതുക്കല. കർത്താവിനെ പുറത്താക്കിയ സഭ, അവർക്കുണ്ടായത് നാല് നഷ്ടങ്ങളാ. ദൈവത്തിന് സ്തോത്രം. പ്രധാനപ്പെട്ട നാല് നഷ്ടങ്ങൾ ആ അധ്യായത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്നാമത്തെ നഷ്ടം, ദേ ഹാഡ് ലോസ്റ്റ് ദെയർ വിഗർ. ദൈവത്തിന് സ്തോത്രം. അവരുടെ തീഷ്ണത അവർക്ക് നഷ്ടമായി. ആ ദൈവത്തിന് സ്തോത്രം. മൂന്നാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവരുടെ തീഷ്ണത അവർക്ക് നഷ്ടമായതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തണുപ്പുമില്ല, ചൂടുമില്ല, ഒരുമാതിരി ഇടപാടപ്പെട്ട അനുഭവം. നമ്മുടെ അമ്മച്ചിമാരൊക്കെ പറയാറുണ്ട്, വാട്ടവെള്ളം കുടിക്കരുതെന്ന്. വാട്ടവെള്ളം കുടിച്ചാലുള്ള കുഴപ്പം എന്നാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്തോത്രം. തീഷ്ണത നഷ്ടമായി. പ്രാർത്ഥനയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ആരാധനയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, സമയത്തിനൊന്നും ഒരു പ്രാധാന്യത ഇല്ലാതായ ഒരു സഭ. ദൈവത്തിന് സ്തോത്രം. അവര് അവരിൽ തന്നെ അങ്ങ് പുകഴുകയാണ്. മൂന്ന് പ്രത്യേക പുകഴ്ചകളാണ് അവർ അഭിമാനിക്കുന്നത്. ഒന്ന്, ഞങ്ങൾ സ്വതന്ത്രരാണ്. രണ്ട്, ഞങ്ങൾ എല്ലാം ഉള്ളവരാണ്, സമ്പന്നരാണ്, ഒന്നിനും മുട്ടില്ലാത്തവരാണ്. സ്തോത്രം. മൂന്നാമത്തെ കാര്യം അവർ പറയാ, ഞങ്ങള് സുരക്ഷിതരാണ്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ കർത്താവ് പറയുക, നിങ്ങൾ അരിഷ്ടരും കുരുടരും നഗ്നരുമായിരിക്കുന്നത് അറിയാതെ പോകരുത്. അപ്പം അവരുടെ തീഷ്ണത നഷ്ടപ്പെട്ടു എന്നുള്ളതാ ഒന്നാമത്തെ പ്രശ്നം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ ജനിച്ചു വളരപ്പെട്ടത് കിഴക്കമ്മലയിൽ, റാന്നിയിൽ നിന്ന് പിന്നെയും 10-14 kilometers അപ്പുറം. ഞങ്ങളുടെ സഭയുടെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത, അത് ക്രൈസ്തവ സഭകളുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു, കുടുംബ പ്രാർത്ഥനകൾ, കുടുംബ കൂട്ടായ്മകൾ. കുടുംബ കൂട്ടായ്മകൾക്ക് വേണ്ടി കിലോമീറ്ററുകൾ നടന്നു പോകുന്ന ഒരു കാലം, ചൂട്ടുകറ്റയൊക്കെ കെട്ടി കിലോമീറ്ററുകൾ നടന്നു പോകുന്ന ഒരു കാലം സഭയുടെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ കാലം പുരോഗമിച്ചപ്പോഴത്തേന് ആ ഒരു തീഷ്ണത എവിടെയൊക്കെയോ, തിരുവചനം വായിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും ഒക്കെയുള്ള തീഷ്ണത നഷ്ടമായി. അപ്പം അവരുടെ ഒന്നാമത്തെ പ്രശ്നം അവരുടെ തീഷ്ണത നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. 17-18 വാക്യങ്ങൾ, മൂന്നാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദേ ഹാഡ് ലോസ്റ്റ് ദെയർ വാല്യൂസ്. ദൈവത്തിന് സ്തോത്രം. അവരുടെ മൂല്യങ്ങൾ അവർക്ക് നഷ്ടമായി. കുടുംബ പ്രാർത്ഥന ഒരു മൂല്യമായിരുന്നു. പ്രഭാത പ്രാർത്ഥന, പ്രത്യേകിച്ചും പൗർഷൻ ടി വി ഈ പ്രത്യേക ദിവസങ്ങളിൽ പ്രഭാത വന്ദനം എന്ന ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എത്രയോ ദൈവമക്കൾ. കഴിഞ്ഞ ഒരു ദിവസം 96 വയസ്സുള്ള ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒട്ടും അതിശോക്തി അല്ല ഇത്. എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, ആ പഴയ കാലത്ത് ഞങ്ങൾ പാടിയ പാട്ടുകളൊക്കെ രാവിലെ ടി വിയിലൂടെ കേൾക്കുമ്പോൾ ഒരു വലിയ സന്തോഷം തോന്നി. സ്തോത്രം. കുടുംബ പ്രാർത്ഥന. എനിക്ക് വന്ന് ചിലരൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ ഉണർത്തിക്കൊണ്ട് ആ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കാൻ തുടങ്ങി എന്ന് കേൾക്കുന്നതിൽ സന്തോഷം. സാധാരണ നമ്മൾ പാടാതെ അന്യമായിപ്പോയ പാട്ടുകളൊക്കെ ആയിരുന്നു, മനമേ പക്ഷി ഗണങ്ങൾ ഉഷകാലം എഴുന്നേക്കുന്നൊക്കെ. ഒമ്പോണിക്ക് എഴുന്നേറ്റു മനമേ പക്ഷി പാടാൻ പറ്റുമോ? ഒമ്പോണിക്ക് എഴുന്നേറ്റു മനമേ പക്ഷി പാടുമ്പോഴത്തേന് പക്ഷി വെണ്ണിക്കുളത്തു നിന്ന് അങ്ങ് തിരുവല്ലായി ചെല്ലു. സ്തോത്രം. അതുകൊണ്ട് ആരും മനമേ പക്ഷി പാടാറില്ലായിരുന്നു. മൂല്യങ്ങൾ നഷ്ടാക്കരുത്. ഏതോ ഒരു കഥ ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്, ആചാര്യനെ കൺഫ്യൂസ്ഡ് ആക്കാൻ നിന്ന ഒരു പയ്യൻ്റെ കഥ. അവൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിക്കിളി ഇരിപ്പുണ്ട്. അവനതിനെ രണ്ട് കൈ കൊണ്ട് പൊത്തിപ്പിടിച്ചേച്ച് അവൻ്റെ ഗുരുവിനോട് ചോദിച്ചു, ഗുരു പറയണം ഇത് ജീവനുള്ളതാണോ ചത്തതാണോ? സ്തോത്രം.
അവൻ്റെ കയ്യിൽ ആ കുഞ്ഞിക്കിളി പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഗുരു പറഞ്ഞു അത് ജീവനുള്ളതാണെന്ന് നിശ്ചയിക്കുന്നതും അത് ചത്തതാണെന്ന് നിശ്ചയിക്കുന്നതും ഞാനല്ല, അതിൻ്റെ വിധിയുമല്ല, നിന്റെ കൈമുഷ്ടിയാണ്. അർത്ഥം എന്താന്ന് മനസ്സിലായോ? ചത്തതാന്ന് പറഞ്ഞ അവനതിൻ്റെ കൈമാറ്റി വെച്ച് കാണിക്കും ജീവനുള്ളതാണ്. സ്തോത്രം. ജീവനുള്ളതാന്ന് പറഞ്ഞാൽ അവനതിനെ കൈവച്ച് ഞെരുക്കി കൊന്നുവെച്ച് കാണിക്കും ചത്തതാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പറഞ്ഞൊരു ഭാഗമുണ്ട്, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയാകുന്നുവോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെക്കൊണ്ട് അവൻ്റെ ആവനാഴിക നിറയ്ക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. പ്രിൻസ് പാസ് അതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു വിവക്ഷണം നൽകിയത് എത്ര ഹൃദ്യമായിരുന്നു. ഈ വീരൻ്റെ കയ്യിലെ അസ്ത്ര അമ്പും വില്ലും, ഈ അസ്ത്ര മനുഷ്യൻ പോകേണ്ടിടത്താണ് അസ്ത്രം ചെല്ലുന്നത്. സ്തോത്രം. അവൻ്റെ മനസ്സ്, മനുഷ്യൻ്റെ മനസ്സ് എവിടെ ചെല്ലണമോ അവിടേക്കാണ് ഞാണിമേൽ കൊളുത്തി ആ അമ്പ് ചെയ്യുമ്പം അത് ചെല്ലപ്പെടുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ദൈവമേൽപ്പിച്ചിരിക്കുന്ന തലമുറകൾ, അവർ എത്തേണ്ടിടത്ത് എത്തണമെങ്കിൽ നമ്മെ ദൈവമേൽപ്പിച്ച മൂല്യങ്ങൾ സൂക്ഷിക്കുവാൻ നാം തയ്യാറാകണം. ആത്മീക മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ, സാംസ്കാരിക മൂല്യങ്ങൾ, ഇതൊക്കെ നഷ്ടമാക്കിയ ലവോദിക്യ സഭയാണ് രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ സഭയുടെ മൂന്നാമത്തെ പ്രത്യേകത 18-ാമത്തെ വാക്യം പറയാം. 3:18, ദേ ഹാഡ് ലോസ് ദെയർ വാല്യൂസ്, ദെയർ വിഷൻ, സോറി, ദേ ഹാഡ് ലോസ് ദെയർ വിഷൻ. അവരുടെ കാഴ്ച മങ്ങി. കാഴ്ച മങ്ങിയത് കൊണ്ടുള്ള കുഴപ്പം എന്നാണെന്നറിയോ? അവരവരെയും കാണുന്നില്ല. സ്തോത്രം. അതുപോലെ തന്നെ യേശു പുറത്തു നിൽക്കുന്നതും കാണും. പഴുചാരുക, പഴുചാരുക. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞൊരു കഥ, കഥയല്ല സംഭവമാണ്. റാന്നിയിലുള്ള ഉന്നതമായൊരു കുടുംബത്തിലെ ഒരു മകൻ മാനസികരോഗിയായി മാറി. ആ മോനെയും കൊണ്ട് അപ്പനും അപ്പൻ്റെ കൂട്ടുകാരും എല്ലാം കൂടെ അങ്ങ് ഉളമ്പാറ മെൻ്റൽ ഹോസ്പിറ്റലിൽ ചെന്നു. മെൻ്റൽ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ ഇങ്ങനെ ചെക്കപ്പിന് വേണ്ടി അവരെ ഇങ്ങനെ ഡോക്ടർ റൂമിലേക്ക് വിളിക്കുന്ന സമയത്ത് മോൻ ആദ്യം ചാടിക്കേറി വെച്ച് ഡോക്ടറെ ഇപ്പുറത്തിരുന്ന് വെച്ച് ഡോക്ടറോട് ഇംഗ്ലീഷിൽ പറഞ്ഞു പോലും. അപ്പനിപ്പം വന്നേച്ച് പറയും, ഇവനാണ് അസുഖം, ഇവനാണ് അസുഖം, ഇവനാണ് അസുഖം. അതാണ് ഡോക്ടറെ അസുഖത്തിൻ്റെ ലക്ഷണം. ഡോക്ടർ കയറി അങ്ങോട്ട് ഇരുന്നപ്പോഴത്തേന് അപ്പം വന്നു. അപ്പം വന്നപ്പോൾ അപ്പനെ ഇങ്ങനെ പരിശോധിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അപ്പം പറഞ്ഞു, എനിക്കല്ല, ഇവനാണ്, ഇവനാണ്. അന്നേരം ഇവൻ ഇംഗ്ലീഷ് വീണ്ടും പറഞ്ഞു, ഡോക്ടറെ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അപ്പൻ്റെ അസുഖത്തിൻ്റെ ലക്ഷണമായത്. ആ പാവം പിടിച്ചോനെ പിടിച്ച് സെല്ലിലിട്ടെന്നാ, പിന്നെ റാന്നി നാട് ചെന്ന അപ്പച്ചനെ പുറത്തിറക്കിയെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതുതന്നെയല്ലേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നം? എല്ലാവരും പഴിചാരുക, സ്വയം കാണുന്നില്ല, ആരും ആരെയും കാണുന്നില്ല, മറ്റുള്ളവരെ പഴിചാരുക. മൈമ മരുമോളെ പഴിചാരുന്നു, മരുമോൾ അമ്മായിമയെ പഴിചാരുന്നു, അപ്പൻ മോനെ പഴിചാരുന്നു, മകൻ അപ്പനെ പഴിചാരുന്നു. സ്തോത്രം. പഴിചാരുന്ന ഒരു ലോകം. അത് മാത്രമാണോ? അവർ വലിയ ആത്മീക ഔന്നത്യമൊക്കെ അവകാശപ്പെടുമ്പോൾ പോലും കർത്താവ് പുറത്തു നിൽക്കുന്ന അവർ കാണുന്നില്ല. കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു, തീഷ്ണത നഷ്ടപ്പെട്ടു, മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു, തീരുന്നില്ല, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. ഇനി അവരുടെ നാലാമത്തെ പ്രത്യേകത പറയുകയാണ്, ദേ ഹാഡ് ലോസ് ദെയർ വെസ്റ്റർ. 17-22 വരെ വായിക്കണം. അവരുടെ വസ്ത്രം നഷ്ടമായി. ഓ, സഭ നേരിടുന്ന അപകടം തിരിച്ചറിയാതെ പോകരുത്. തീഷ്ണത കുറയുന്നു, മൂല്യങ്ങൾ കുറയുന്നു. സ്തോത്രം. കാഴ്ചപ്പാട് കുറയുന്നു. അതിനേക്കാൾ അപ്പുറത്ത് ദൈവം ഏൽപ്പിച്ച ചില വസ്ത്രങ്ങൾ നഷ്ടമാകുന്നു. നഗ്നരാകുകയോ? കഴിഞ്ഞ മാസം ഞാൻ അതാണ് ദൈവോജനത്തിന്റെ നിയോഗത്തിൽ പ്രസംഗിക്കുവാനിടയായിത്തീർന്നത്. ഞാൻ കള്ളനെ പോലെ വരും, തങ്ങളുടെ നഗ്നത കാണാതെ ജാഗരിച്ച് സൂക്ഷിച്ചു കൊള്ളുന്നവൻ ഭാഗ്യവാൻ. വസ്ത്രം നഷ്ടപ്പെടുന്നു. സഭയുടെ പേരൊക്കെ ഗംഭീരം പേരാ. പേര് പറഞ്ഞ ആ പേര് വെച്ചൊരു പുതിയ സഭ തുടങ്ങാൻ തന്നെ നമുക്ക് തോന്നും. എന്തോ പേര്? ഇത് ലിവിംഗ് ചർച്ച് ഓഫ് ഗോഡ്. ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞ, മലയാളത്തിൽ പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല, ഇല്ലാത്തതുകൊണ്ട്. എന്തോ ജീവനുള്ള സഭ, പേരൊക്കെ ലിവിങ് ചർച്ച് ഓഫ് ഗോഡ് എന്നാണെങ്കിലും അവസ്ഥ എന്താണെന്നറിയോ? ഇത് മോർച്ചറി ചർച്ച് ഓഫ് ഗോഡ്. ഒരു തലവേദന മാറിയിട്ട് പോലും കാലം കുറയായില്ലേ പ്രിയപ്പെട്ടവരെ? എന്നാ കാരണം? ജീവനാകുന്നവൻ
പുറത്തു നിൽക്കുന്നു. ജീവനാകുന്നവൻ പുറത്തു നിൽക്കുന്നത് കൊണ്ട് സഭയുടെ ശ്വാസം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ശ്വാസം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സഭയെ ഇന്ന് രാത്രി അഭിസംബോധന ചെയ്തുകൊണ്ട് ആത്മാവ് ഓർപ്പിക്കുക, ഞാൻ വാതിൽക്കയെന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെ അത്താഴം കഴിക്കും. അത്താഴം എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, അന്തിക്ക് കഴിക്കുന്ന ആഹാരമാണ് അത്താഴം. അന്തിക്കെന്ന് പറഞ്ഞാൽ സന്ധ്യക്ക്. സംസ്കാര സമ്പന്നമായ നമ്മുടെ നാടിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത, ഈ സന്ധ്യയ്ക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പഴമക്കാരൊന്നും പിന്നെ ആഹാരം കഴിക്കത്തില്ലായിരുന്നു. ഞങ്ങളുടെ അപ്പച്ചനൊക്കെ 6 മണിക്ക് മുമ്പ് ആഹാരം കഴിക്കുമായിരുന്നു. 6 മണിക്ക് മുമ്പ് ആഹാരം കഴിച്ചു കിടക്കും, ആ ഒരു 8:30 ആകുമ്പോഴത്തേന് 4 മണി ആകുമ്പോഴത്തേന് എഴുന്നേൽക്കുകയും ചെയ്യും. ഇപ്പം പിന്നെ നേരെ അങ്ങ് തിരിഞ്ഞു. സ്തോത്രം. ഇവിടുത്തെ പിള്ളേരെല്ലാം രാത്രി ഇരിക്കുക, അത് ഈ വാക്തത്വം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഈ കൊച്ചു ജനിക്കുമ്പം മുതൽ ഉള്ള പ്രവാചകന്മാരെല്ലാം തലയൊക്കെ വെച്ച് ദൂത് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തോ ഇത് മഞ്ഞു വീഴുന്ന രാജ്യത്ത് പോവും. സ്തോത്രം. അപ്പം ആ കൊച്ച് കേൾക്കുന്നത് മുഴുവൻ ഇതാണല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് ഈയിടെ ഒരുത്തം 3 വട്ടം IELTS എഴുതിയിട്ടും കിട്ടാതെ വന്നപ്പോൾ എന്നോട് ചോദിച്ചൊരു വാക്കുണ്ട്, പാസ്റ്ററെ ഈ മഞ്ഞു വീഴുന്ന രാജ്യം എന്ന് പറയുന്നത് മോർച്ചറിയാന്ന് തോന്നുന്നു, നമ്മുടെ മർത്തോമ ആശുപത്രിയുടെ. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഈ ഇങ്ങനെ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴത്തേന് പിള്ളേരെല്ലാം കൂടെ കാനഡ പോകാനായിട്ട് ഇങ്ങനെ അങ്ങ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാനഡ പോകണം എന്നുള്ള ഒറ്റ ആഗ്രഹം. കാനഡയിലെ ഇപ്പം പകല, ഇന്ത്യയിലിപ്പം ഇതൊക്കെ രാത്രിയാവുക. അന്നേരം കാനഡയിലെ പകല് അവരെന്ത് ചെയ്യുന്ന ഇന്ത്യയിൽ ഉണർന്നിരിക്കും, ആ ഇന്ത്യയിലെ രാത്രി അവർ കിടന്ന് എന്ത് ചെയ്യും, ഉറങ്ങും. ഇതിങ്ങനെ ഞാൻ ഓർത്ത് ഇവിടുത്തെ പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ ഈ കുഴപ്പമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം കാനഡ എന്നൊരു അമ്മാമ്മ വിളിച്ചു പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ രാത്രി കിടന്നുറങ്ങത്തില്ലെന്ന്. ഞാൻ ചോദിച്ചത് തന്നെ, അന്നേരം പറഞ്ഞു ഇവിടുത്തെ പകൽ കിടന്നുറങ്ങും, രാത്രി ഇങ്ങനെ ഉണർന്നിരിക്കുകയാണ്. സഹോദരം. അപ്പം കാലഘട്ടം മാറുന്നത് കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ ഇന്ന് രാത്രി അവരുടെ മേൽ ആത്മാവിൻ്റെ ജീവൻ പകരാൻ കർത്താവ് ആഗ്രഹിക്കുക. ഈ അന്ത്യക്ക് കഴിക്കുന്ന ആഹാരമാണ് ആ അത്താഴം. അന്ത്യ കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കാറില്ല. അന്ത്യ കഴിഞ്ഞാൽ പിന്നെ അതെ രാത്രിയാ. രാത്രിക്ക് ശേഷം വരുന്നത് എന്താണെന്ന് നമുക്കറിയാം, പ്രഭാതമാ. പ്രഭാതത്തിൽ ഉദയനക്ഷത്രം ഉദിക്കും കേട്ടോ. ഉദയനക്ഷത്രമാകുന്ന ക്രിസ്തു ഉദിക്കുന്നതിന് മുമ്പുള്ള ഒരന്തിയുടെ കാലഘട്ടമായത്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശബ്ദത്തെ തിരിച്ചറിയുവാൻ ആരൊക്കെ തയ്യാറാകുന്നുവോ അവരോട് ഞങ്ങൾ പറയുക, ലോഗോസ്ഫസ്റ്റിന്റെ 3-ാമത്തെ രാത്രിയിൽ ഭയങ്കര പരിവർത്തനം സംഭവിക്കാൻ പോവുക ജീവിതത്തിൽ. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാനിരിക്കുമ്പോൾ, ഞാൻ ഇവിടേക്ക് സ്റ്റുഡിയോയിലേക്ക് കയറി വരുമ്പോൾ, എൻ്റെ സഹോദരങ്ങൾ ഇങ്ങനെ ചുറ്റും നിന്ന് മറ്റൊരു ദിവസവും ചെയ്യാത്തതുപോലെ ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുവാനിടയായി. അവരൊരു ആത്മനിയോഗത്തിലാണ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോട് ഇടപെട്ടു. ഇന്ന് വരെ പ്രസംഗിച്ചപ്പോൾ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ ദൈവപ്രവൃത്തി. അടുത്ത മാസം ഇതുപോലൊരു യോഗം ആഗ്രഹമുണ്ട് നമുക്ക്. വലിയൊരു യോഗം നടത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം വീട്ടിലെ സഭായോഗം തുടങ്ങിയിട്ട് 1 വർഷമാകുന്ന അടുത്ത മാസം അതിനുവേണ്ടി പല പ്ലാനിങ്ങുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അടുത്ത മാസം യോഗം നടത്തുക എന്ന ലക്ഷ്യത്തെക്കാൾ അപ്പുറത്ത് ഞങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്. ഇന്ന് കർത്താവ് വന്നാൽ നമ്മളെല്ലാവരും അവന്റെ കൂടെ എടുക്കപ്പെടേണ്ടവരാ പ്രിയപ്പെട്ടവരെ. ശബാര. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അടുത്ത മാസത്തെ യോഗം എന്നുള്ളതല്ല നമ്മുടെ ആഗ്രഹം. അതിനപ്പുറത്ത് ഇതൊരു അന്ത്യോ ഇതൊരു സന്ധ്യയോ സമയമോ, ഇതിനുശേഷം ഒരു രാത്രി വരാൻ പോവോ, ഒരുപക്ഷെ കൂട്ടായ്മകൾ ഇല്ലാത്ത, ഒരുപക്ഷെ ഇതുപോലുള്ള ശുശ്രൂഷകൾ ഇല്ലാത്ത ഒരു കാലം നമ്മുടെ ജീവിതത്തിന് നേരെ വരാൻ പോകയോ, അങ്ങനെ ഒരു കാലം വന്നാലും ഭാരപ്പെടരുത്. ആ ഇരുട്ടിനു ശേഷം ഒരു പ്രഭാതം ഉദിക്കാൻ പോകയോ. എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രത്യാശയുണ്ട്? ഉദയ നക്ഷത്രം വാനിൽ ഉദിച്ചിടാറായി, പ്രഭയേറും പ്രഭാതം ഇങ്ങ് അടുത്തിടാറായി. പ്രിയപ്പെട്ടവരൊന്ന് മുന്നോട്ട് വന്നാട്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് പാടോ. പ്രഭയേറുന്ന പ്രഭാതം എടുക്കാറായി, നമ്മുടെ കർത്താവിന്റെ വരവെടുത്തിരിക്കുകയോ. ഈ അന്ത്യ കഴിയും, ഈ സമയത്ത് അർത്ഥസമ്പുഷ്ടമായ ആഹാരം കർത്താവ് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുകയോ. ശബാരാഹതനാര. ഞങ്ങളെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മമാർ, ഞങ്ങളെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാർ, ഈ കഴിഞ്ഞൊരു ദിവസം ഒരമ്മേനെ കെട്ടിപ്പിടിച്ചു പറയായിരുന്നു, വചനമങ്ങ് ഒഴുകാനായി ഞാൻ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെയൊക്കെ ആത്മാർത്ഥമായി അനുഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അത് നിങ്ങളുടെ പ്രാർത്ഥനയാ ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയാ, ഈ വചനത്തിന്റെ വിധയുടെ ശുശ്രൂഷ തീരാൻ പോകുന്ന ഒരു കാലം വരാൻ പോവുക. ഇരുണ്ട ഒരു കാലം ലോകത്തിൽ വരും. പ്രവചനാത്മാവിനെ വിളിച്ചു പറയുക, ഇരുണ്ട ഒരു കാലം ലോകത്തിൽ വരും.
അതിനുശേഷം ഉദയ നക്ഷത്രം ഉദിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി നമുക്ക് ഈ അത്താഴത്തിൽ പങ്കാളികളാകാം. അവന്റെ വചനത്തിന്റെ ശബ്ദം കേൾക്കാം. 103 സങ്കീർത്തനത്തിന്റെ 20 വാക്യം ഇങ്ങനെ പറയുന്നത്, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞയെ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായി ഉള്ളവരെ യഹോവേ വാഴ്ത്തുവീർ. വചനത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി മുഴങ്ങാൻ പോകയാ. വചനത്തിന്റെ ശബ്ദം മുഴങ്ങാൻ പോവുക. ഈ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതുവാനുള്ള ഒരു ആത്മ നിയോഗം. ഇന്ന് രാത്രി നാം അത് ഏറ്റെടുക്കാൻ പോകയാ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാ. ഉദയ നക്ഷത്രം വാനിൽ ഉദിച്ചിടാറായി, പ്രഭയേറും പ്രഭാതം ഇങ്ങ് അടുത്തിടാറായി. സഭ ഇന്ന് രാത്രി ഉണരട്ട്. ദൈവകൃപ ഏറ്റെടുക്കട്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കട്ട്. ഓ, ഇന്ന് മറക്കരുത്, ഇതൊരു അത്താഴത്തിന്റെ സമയമാ. ഇനി രാത്രി വരാൻ പോവുക. വെള്ളം കിട്ടാത്ത ഒരു രാത്രി വന്നെന്ന് വരാ. എന്നാൽ ഉൾനട്ട ദൈവ വചന എനിക്കറിയാം, ഗൾഫിലെ ആ ഇടുങ്ങിയ മുറിക്കകത്ത് ഒരാള് പോലും കേൾക്കണ്ട എന്നുള്ള ചിന്തയോടുകൂടെ എക്സറ്റ് ചെവിക്കകത്ത് തിരികെ കയറ്റി വെച്ച് വചനം കേൾക്കുന്ന സഹോദര, ഇന്ന് രാത്രി നിങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. പ്രഭയേറും പ്രഭാതം ഇങ്ങടുത്തിടാറായി, ഉദയ നക്ഷത്രം വാനിൽ ഉദിച്ചിടാറായി, പ്രഭയേറും പ്രഭാതം ഇങ്ങടുത്തിടാറായി. തിരുസഭയേ ഉണർന്നിടുക, രാജാധിരാജനെ എതിരേൽക്കുവാൻ. തിരുസഭയേ വേഗമുണർന്നിടുക, രാജാധിരാജനെ എതിരേൽക്കുവാൻ. പ്രഭയേറും പ്രഭാതം ഇങ്ങടുത്തിടാറായി, ഉദയ നക്ഷത്രം വാനിൽ ഉദിച്ചിടാറായി, പ്രഭയേറും പ്രഭാതം ഇങ്ങടുത്തിടാറായി. യാത്രയിൽ നാം ഇരുളിന്റെ പ്രവർത്തികൾ ഉരിഞ്ഞിടുക, ഓ ഇരുളേറുന്നോയിലോക യാത്രയിൽ നാം ഇരുളിന്റെ പ്രവർത്തികൾ ഉയർത്തിടുക. ലോകമോഹങ്ങൾ ഒറ്റും പരിത്യജിക്കാലം തീരാറായി പകൽ വരും നീ. ലോകമോഹങ്ങൾ ഒറ്റും പരിത്യജിക്കാലം തീരാറായി പകൽ നക്ഷത്രം വാനിൽ ഉദിച്ചിടാറാ, പ്രഭയേറും പ്രഭാതം ഇങ്ങടുത്തിടാറായി, ഉദയ നക്ഷത്രം വാനിൽ ഉദിച്ചിടാറായി, പ്രഭയേറും തിരുസഭയേ വേഗമുണർന്നിടുക, രാജാധിരാജനെ എതിരേൽക്കുവാൻ. തിരുസഭയേ വേഗമുണർന്നിടുക, രാജാധിരാജനെ ഇഹത്തിലെ ദുരിതങ്ങൾ സാരമാക്കേണ്ട. മഹത്തായ പ്രതിഫലം നമുക്കുണ്ടല്ലോ. ഇഹത്തിലെ ദുരിതങ്ങൾ സാരമാക്കേണ്ട. മഹത്തായ പ്രതിഫലം നമുക്കുണ്ടല്ലോ. ദൈവമയത്തിൽ ലോകത്തെ അറിയിക്കാനായിട്ട്. ഇവിടെ ഞങ്ങളുടെ കൂടെ ശുശ്രൂഷിക്കുന്നവർ ആരും തന്നെ മുൻപരിചയങ്ങളുള്ളവരല്ല. സ്തോത്രം. ഒരു നല്ല ടീമിനെ പാടാനായിട്ട് ദൈവം തന്നിരിക്കുക. ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ദൈവാത്മാവിൻ്റെ ഹിതമറിഞ്ഞ് പാടാനായിട്ട് ദൈവം കഴിവുകൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ വത്സല്യ സഹോദരങ്ങൾ, പ്രിയ ബീച്ചാന്, പ്രിയ ജീവിന്, പ്രിയ ജീസന്, വളരെ ആത്മാർത്ഥമായി ശുശ്രൂഷകളിൽ സഹകരിക്കുന്ന പ്രിയപ്പെട്ടവർ, അതോടൊപ്പം തന്നെ നിൽക്കുന്ന ഞങ്ങളുടെ ദൈവദാസന്മാർ, പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യമേ ഞങ്ങൾക്ക് ലോകത്തോട് വിളിച്ചു പറയുവാനുള്ളൂ. ഇത് ഒരന്ത്യ. ഈ സന്ധ്യ തീരും, അർദ്ധരാത്രി വരും. അർദ്ധരാത്രി അല്ല നമ്മുടെ പ്രശ്നം, അതിനപ്പുറത്ത് ഉദയ നക്ഷത്രം ഉദിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പ്രഭാതത്തിൽ നമ്മുടെ പ്രിയനെ നാം കാണാറായി.
ആ പ്രത്യാശയുള്ള ദൈവമക്കൾ വേദനകളെല്ലാം മറന്ന രണ്ട് കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വരവിന് മുമ്പ് ഏത് അർദ്ധരാത്രി വന്നാലും ഒരു കാര്യം, സഭയ്ക്കൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ. ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തോല പിതാക്കന്മാരാൽ ആരംഭിക്കപ്പെട്ട് പതിനാറാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതറിൻ്റെ നേതൃത്വത്തിൽ മാർഗദർശനം പ്രാപിച്ച് പത്തൊൻപതാം നൂറ്റാണ്ടിൽ അങ്ങകലെ യൂറോപ്പിൽ ഇവാൻ റോബർട്ട്സിൻ്റെയും ഗ്ലോറി ബോറ എന്ന് പറയുന്ന സഹോദരിയുടെയും നേതൃത്വത്തിൽ പെയ്യാൻ ആരംഭിച്ച് കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളക്കരയിൽ നമ്മുടെ പിതാക്കന്മാരിലൂടെ ഇറങ്ങി വന്ന ആ ദൈവശക്തിയുടെ അഗ്നി ഈ അന്ത്യ കാലഘട്ടത്തിൻ്റെ അന്ത്യ സമയത്ത് ഇതുവരെ പെയ്തതിൽ ശക്തിയോടെ പെയ്യാൻ പോവുക. എത്രപേരെ അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ഒരു ഉണർവിൻ്റെ മാറ്റൊലി മുഴങ്ങുമ്പം അതിന് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറയെയും ഒരു ഭാഗമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ വചനം നിങ്ങൾക്ക് വേണ്ടി മുഴങ്ങുക. നൂറ്റിമൂന്നാം സങ്കീർത്തനം ഇരുപതാം വാക്യം പറയുന്നു, വാതുക്കെന്ന് മുട്ടുന്ന മുട്ട് വചനത്തിൻ്റെ ശബ്ദമാണ്. വചനത്തിൻ്റെ ശബ്ദം കേട്ട് ഹൃദയം തുറന്നാൽ എന്ത് സംഭവിക്കും? കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് ഞാൻ ഹൃദയത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വചനത്തിൻ്റെ ശബ്ദം കേട്ട് ഹൃദയം തുറന്നാൽ എന്ത് സംഭവിക്കും? രണ്ട് പത്രോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം മുതൽ ഇരുപത്തി ഒന്നാം വാക്യം വരെ പരിശോധിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ നിസ്തുലതയെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കർത്താവിൻ്റെ ദാസൻ പസക്കേസി ശൗമിലവർകൾ ഇന്ന് രാത്രി തിരുവചന ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ടുള്ള ആമുഖ സന്ദേശത്തിലും പറഞ്ഞത് ദൈവവചനത്തിൻ്റെ പ്രത്യേകതയാണ്. ലോഗോസ് ഫെസ്റ്റിൻ്റെ പ്രത്യേകത തന്നെ ദൈവവചനത്തിൻ്റെ ശക്തി സഹറിലേക്കും വ്യാപരിക്കണമെന്നുള്ള ഒരാത്മനിയോഗമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് പത്രോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ തിരുവചനത്തിൻ്റെ മൂന്ന് പ്രത്യേകതകൾ ഉറപ്പിക്കുവാനാണ് തുടർന്ന് ഞാൻ താല്പര്യപ്പെടുന്നത്. നമുക്കറിയാം നീറോ ചക്രവർത്തിയുടെ ഒരു കിരാത ഭരണത്തിൻ്റെ കാലഘട്ടം, ആ കാലഘട്ടത്തിൻ്റെ നടുവിൽ വേദന അനുഭവിക്കുന്ന ദൈവസഭ അവരെ അപ്പോസ്തോലിന് ഓർപ്പിക്കുക, തൻ്റെയും കൂടാരം പൊളിയുവാൻ പോകുന്നു എന്നുള്ള വലിയ തിരിച്ചറിവ് തനിക്കുണ്ട്. പക്ഷേ തൻ്റെ കൂടാരം പൊളിയുന്നതിന് മുമ്പ് ഒരു ഫുട്ബോൾ പരിശീലകൻ കളിയുടെ പ്രാഥമിക പാഠങ്ങൾ കളിക്കാരെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, ഓരോട്ടക്കാരൻ വിജയിക്കുവാൻ ആവശ്യമായ പ്രാഥമിക പാഠങ്ങൾ പ്രാവർത്തികമാക്കുന്നത് പോലെ, ദൈവത്തിന് സ്തോത്രം, സഭ ജയിക്കണമെങ്കിൽ തിരുവചനത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടെ അപ്പോസ്തോലൻ ഓർപ്പിക്കുകയാണ് ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ നിസ്തുല്യത. ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്നു, ക്രിസ്തുജീവിതം ആരംഭിക്കുന്നത് എപ്പോഴും അനുഭവങ്ങളില്ല, എക്സ്പീരിയൻസിൽ ബേസ്ഡാണ് ക്രിസ്തു ജീവിതത്തിൽ. ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തോല പിതാക്കന്മാർ മാളിക മുറിയിൽ അനുഭവിച്ചത് ദൈവകൃപ, അതൊരനുഭവം. ഏത് റിവൈവൽ മൂമെൻറ്റുകളും അനുഭവങ്ങളാണ്. പെന്തക്കോസ്ത് അതൊരനുഭവം. പെന്തക്കോസ്ത് ഒരിക്കലും ഒരു അനുകരണമല്ല, പെന്തക്കോസ് അതൊരു അഭിനയമല്ല, പെന്തക്കോസ് ഒരാഘോഷമല്ല, പെന്തക്കോസ് ഒരു അബദ്ധമല്ല, പെന്തക്കോസ്ത് ഒരനുഭവം. ഒന്നാമത്തെ തലമുറയ്ക്ക് ഇത് അനുഭവമായിരുന്നു, രണ്ടാം തലമുറയിൽ പലർക്കും ഇത് അനുകരണമായി, മൂന്നാം തലമുറയിൽ ചിലർക്ക് ഇത് അഭിനയമായി, നാലാം തലമുറയിൽ ചിലർക്ക് ഇത് അബദ്ധമായി, ചിലർക്ക് ആഘോഷമായി, അഞ്ചാം തലമുറയൊക്കെ വന്നപ്പോഴത്തേന് ചിലർക്ക് ഇതൊരു അലർജിയായി. രാത്രി ദൈവമക്കൾ ഉറക്കെ പറ, രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറയുകയാണ് ക്രിസ്തു ജീവിതം ആരംഭിക്കപ്പെടുന്നത് അനുഭവത്തോടുള്ള ബന്ധത്തിലാണ്. പക്ഷെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ, രണ്ട് പത്രോസ് ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ, ആ വാക്യങ്ങളിൽ അപ്പോസ്തോലൻ ഓർപ്പിക്കുകയാണ് ഇത് അനുഭവത്തിൻ്റെ തലത്തിൽ മാത്രം നിൽക്കരുത്, അനുഭവത്തിൽ നിന്ന് ഈ ജീവിതം ഫലപ്രാപ്തിയുള്ളതായി മാറണമെങ്കിൽ വചനത്തെ കുറിച്ചുള്ള വലിയ വെളിപ്പാട് നാം പ്രാപിക്കണം. പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവവചനത്തെ മൂന്ന് കൂട്ടരോട് താരതമ്യപ്പെടുത്തുക, സാദൃശ്യപ്പെടുത്തുക. ഒന്ന്, വചനം മനുഷ്യനോടുള്ള ബന്ധത്തിൽ. രണ്ട്, വചന അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ. മൂന്ന്, വചനം ലോകത്തോടുള്ള ബന്ധത്തിൽ. ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ, രണ്ട് പത്രോസ് ഒന്നിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ, സമയപരിമിതിയിൽ ഞാൻ വായിപ്പിക്കുന്നില്ല.
അത് നിങ്ങൾ കുറിച്ചെടുത്തോണം. രണ്ട് പത്രോസ് 1:12-15 വരെയുള്ള വാക്യങ്ങൾ അവിടെ അപ്പോസ്തലനോർപ്പിക്കുക. Men die, but the word lives. മനുഷ്യൻ മരിക്കും, പക്ഷേ വചനം എന്നേക്കും നിലനിൽക്കും. സ്തോത്രം. ദൈവവചനത്തിന്റെ ശക്തി ഇതാ, മനുഷ്യർ മാറും, തലമുറകൾ മാറും, കാലഘട്ടം മാറും, സമയം മാറും, മനുഷ്യർ മരിക്കും, പക്ഷേ വചനം മാറത്തില്ല. സ്തോത്രം. മാറുന്നതല്ല ഈ വചനം. ആ ദൈവത്തിന് സ്തോത്രം. വചന കൂടാരം തൻ്റെ പൊളിയാൻ പോവുക, പുറന്തോട് പൊളിയാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് സഭയെ ഓർപ്പിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ മരിക്കും, നിങ്ങളും മരിക്കും, പക്ഷേ വചനത്തിന് ഒരിക്കലും മരണമില്ല, വചനം എന്നും നിലനിൽക്കുന്നതാ ദൈവം. അതുകൊണ്ടാണല്ലോ ആ ഈ യോഹന്നാൻ ആൾക്കാരെ അങ്ങ് കൂട്ടിക്കൊണ്ടു പോവുക, ആദിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. ആദിയിലെന്ന് പറയുമ്പോൾ ഉൽപ്പത്തിക്ക് മുമ്പുള്ള ആദിയിലേക്ക് അല്ലേ, ഉൽപ്പത്തിക്ക് മുമ്പുള്ള ആദിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് 1:1 മുതൽ പറയാ, ആദിയിൽ ആ ചേർന്ന് പറ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, അത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സ്തോത്രം. ഉൽപ്പത്തിക്കും മുമ്പുള്ള ആദിയിൽ നിലനിന്ന ദൈവത്തിന്റെ വചനം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉൽപ്പത്തി 1:1 പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് യോഹന്നാൻ 1:1. സ്തോത്രം. ആദി ദുരുപദേശമൊന്നുമല്ല, വചനത്തിൻ്റെ ശക്തി പറയാൻ വേണ്ടി ഞാൻ ഓർപ്പിച്ചതാ. ആദിയിൽ നിലനിന്ന വചനം, ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സ്തോത്രം. അവൻ ഒരിക്കലും മാറ്റമില്ലാത്തവനാ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാ. സ്തോത്രം. മനുഷ്യർ മാറും, തലമുറകൾ നീങ്ങും, പക്ഷെ വചനം മാറത്തില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു നിലവിനത്തിലൊക്കെ പൗലോസ് പറയുന്നത്, ഞാനും സിൽവാനോസും തീമത്തിയോസും നിങ്ങളുടെ പ്രസംഗിച്ച ദൈവ വചനം. ആ ദൈവത്തിന് സ്തോത്രം. 3 തലമുറകളിൽപ്പെട്ട ആളുകൾ, പക്ഷേ അവർക്കെല്ലാവർക്കും പറയാനുള്ളത് ഒരാളെ കുറിച്ച് മാത്രം, വചനമാകുന്ന ക്രിസ്തു. കാരണം എന്നാ, അവൻ ജനിച്ചതുപോലെ ആര് ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ട്? അവൻ ജീവിച്ചതുപോലെ ആര് ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്? അവൻ ശുശ്രൂഷിച്ചതുപോലെ ആര് ഈ ലോകത്തെ ശുശ്രൂഷിച്ചിട്ടുണ്ട്? അവൻ ഉപദേശിച്ചതുപോലെ ആര് ഈ ലോകത്തെ ഉപദേശിച്ചിട്ടുണ്ട്? അവൻ മരിച്ചതുപോലെ ആര് ഈ ലോകത്തിൽ മരിച്ചിട്ടുണ്ട്? അവനെ അടക്കിയതുപോലെ ലോകം ആരെ അടക്കിയിട്ടുണ്ട്? അവൻ ഉയർത്തെഴുന്നേറ്റതുപോലൊന്നും പറയേണ്ട കാര്യമില്ല. ഉലകത്തിലെ മഹാന്മാരാകിലൊരു കല്ലറയുടെ അകത്തുറങ്ങുമ്പോൾ കല്ലറയ്ക്കകത്തു നിന്ന് ഓ ഉയർത്തെഴുന്നേറ്റ ഒരുവൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു മാത്രമാ, അവൻ മടങ്ങി വരാമെന്ന് പറഞ്ഞതുപോലെ മടങ്ങി വരാമെന്ന് പറഞ്ഞ ആരുണ്ട്? ഇല്ല, ഇല്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. അവന്റെ ഒപ്പം നിൽക്കാൻ ഒരൊറ്റയാളുമില്ല. സ്തോത്രം. മനുഷ്യർ മാറും, വചനം നിലനിൽക്കുന്നതാ. ഇനി രണ്ടാമത്തെ കാര്യം, 1:16-18 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം പറയുകയാ, എക്സ്പീരിയൻസ് ഫെയ്ഡ് ബട്ട് ദ വേർഡ് റിമൈൻസ്. അനുഭവങ്ങൾ മങ്ങും, പക്ഷേ വചനമെന്നും നിലനിൽക്കും. ഞാൻ ഒന്നുകൂടെ അതിനെ അങ്ങ് പറയാ, അനുഭവങ്ങൾ മങ്ങും, വചനം നിലനിൽക്കും. വചനത്തെ പൂട്ടിക്കെട്ടി ഏത് കല്ലറയുടെ അകത്ത് കൊണ്ടുവച്ചാലും സമയമാകുമ്പോൾ പുറത്തു വരും. വാക്തത്വം ദൈവം മനുഷ്യനോട് ഇടപെടാൻ ഒരു 5-6 മുഖാന്തരം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. 1, ദൈവം മനുഷ്യനോട് ഇടപെടാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമേറിയ മാധ്യമമാണ് അത്, ദൈവത്തിൻ്റെ വചനം. 2, പ്രവാചകന്മാരായ തൻ്റെ ദാസി ദാസന്മാർ. 3, സ്വപ്നങ്ങളിലൂടെ ദൈവം മനുഷ്യനോട് സംസാരിക്കും. 4, സ്വപ്നം ദർശനം എല്ലാം ഒരു ഗണത്തിൽ വിടുന്നത്. 4, ആത്മീകരായ 2 തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ സംഭാഷണത്തിനകത്തൂടെ ദൈവം മനുഷ്യനോട് സംസാരിക്കും. അത് തന്നെയല്ലേ വചനം പറയുന്നത്, യഹോവ ഭക്തന്മാർ തമ്മി തമ്മി സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അപ്പം ദൈവദാസന്മാർ എന്ത് ചെയ്യണം, ദൈവമക്കൾ എന്ത് ചെയ്യണം, തമ്മി തമ്മി സംസാരിക്കണം. സ്തോത്രം. ഇപ്പോഴത്തെ ഒരു തലമുറയുടെ പ്രശ്നം, കേറുമ്പോഴൊരു ഹായ്, പോകുമ്പോഴൊരു ബായ്, ഹായ് ബായ് റിലേഷൻഷിപ്പാണ്. സ്തോത്രം. സംസാരിക്കത്തില്ല, പ്രിയപ്പെട്ടവരെ സംസാരിക്കണം. അപ്പം 4 കാര്യം, ദൈവമക്കൾ തമ്മി തമ്മി സംസാരിക്കണം. 5, പക്ഷികളിലൂടെ ദൈവം സംസാരിക്കും. 6, മൃഗങ്ങളിലൂടെ ദൈവം സംസാരിച്ചേക്കാം. 7, പ്രകൃതിയിലൂടെ ദൈവം സംസാരിച്ചേക്കാം. ഇങ്ങനെയൊക്കെ ദൈവം സംസാരിച്ചിട്ടുണ്ട് മനുഷ്യനോട്, ദൈവം ഉപയോഗിച്ച മാധ്യമങ്ങളായത്. ഇതിനകത്ത് ഏറ്റവും ശക്തവും വ്യക്തവും തിട്ടവുമായിട്ടുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്.
ഈ ദൈവവചനത്തിൻ്റെ മറ്റേതല്ല പ്രവചനം കേട്ടോണം, നല്ലതാണെങ്കിൽ മുറുകെ പിടിക്കണമെന്നല്ല, ഒത്തൊന്ന് നോക്കിയേച്ച് ശോധന ചെയ്തിട്ട് മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ ഒത്തൊന്ന് നോക്കിയിട്ട് അങ്ങ് കാനഡ പോകുന്ന കാര്യമാണ് മുറുകെ, അതല്ല, അതൊക്കെ ശോധന ചെയ്യണം. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത, അനുഭവങ്ങൾ എത്ര മാറിയാലും വചനം എന്നും നിലനിൽക്കുന്നതാണ്. വചനത്തെ കെട്ടിപ്പൂട്ടി ഏത് കല്ലറയുടകത്ത് കൊണ്ട് വെച്ചാലും സമയമാകുമ്പോൾ വചനം എന്ത് ചെയ്യും? പുറത്തു വരും, പുറത്തു വരും. അതിൻ്റെ തെളിവല്ലേ യേശുവിനെ കെട്ടിപ്പൂട്ടി കല്ലറയുടെ അകത്ത് കൊണ്ട് വെച്ചേച്ച് മുദ്ര വെച്ചു, പക്ഷേ ആ ശരീരത്തിൽ ബാക്ടീരിയയും വൈറസും ഫംഗസും ഒന്നും കയറിയില്ല. എന്നാ കയറാഞ്ഞതിൻ്റെ കാര്യം? ഒരു വചനം ഇപ്പുണ്ട്. ഏതാ വചനം? നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുമ്പോൾ സമ്മതിക്കയില്ല. ആ വചനം മുഴങ്ങിയിരിക്കുന്നിടത്തോളം കാലം ഏത് കല്ലറ അടക്കാൻ നോക്കിയാലും തടയാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി വചനത്തിലൂടെ വാക്തത്വം കിട്ടിയ ദൈവമേതലേ, ഉറക്കെ പറ ഏത് സാഹചര്യമാണെങ്കിലും അതിനപ്പുറത്തൊരു വിഴുതൽ. ശക്തമായി ചിലരോട് ദൈവാത്മാവ് ഇടപെടുക, നീ പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ് കള്ളത്താഴിട്ട് പൂട്ടി വെച്ചിരിക്കുന്ന ചില സാഹചര്യങ്ങൾ, സ്തോത്രം, മറുവോ മലര അനുഭവം അനുഭവിച്ചിട്ടുള്ള പത്രോസ് ഉറക്കെ പറകയാ. എന്തുകൊണ്ടാ പത്രോസ് നീ രാത്രി കിടന്ന് ഉറങ്ങുന്നത്? ചേവകരൊക്കെ നിന്റെ നാഥ കാൽക്കലും തലക്കിലും ഒക്കെ നിൽക്കുമ്പോൾ നീ കിടന്ന് ഉറങ്ങുന്നതിൻ്റെ കാര്യം തന്നെ. പത്രോസ് പറയും, എനിക്കൊരു വചനം കിട്ടിയിട്ടുണ്ട്, എന്നോടൊരു വാക്തത്വം പറഞ്ഞിട്ടുണ്ട്. വൃദ്ധനായ ശേഷമേ അര മുറുക്കി അത് എനിക്ക് ഇഷ്ടമില്ലാത്തടത്ത് കൊണ്ടുപോകുന്ന ഒരു കാലം വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എൻ്റെ തലമുടി നരച്ചിട്ടില്ല, എൻ്റെ മുടി ഞാൻ ഡൈ ഒട്ടും ചെയ്തിട്ടില്ല, എൻ്റെ മുടി നരച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ഏത് കരോതാവ് വിധി പുറപ്പെടുവിച്ചാലും എനിക്കൊരു വചനം കിട്ടിയിരിക്കുന്നിടത്തോളം കാലം. വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ സ്തോത്രം ചെയ്താട്ട്, നിനക്ക് നിന്റെ കുടുംബത്തിനുമെതിരെ ആണ്ടും ഡേറ്റും മണിക്കൂറും തീയതി ഒരുക്കി കഴുകു മരവൊരുക്കി ചില വിധികൾ പുറപ്പെടുവിച്ചു വെച്ചിരിക്കുന്ന അധികാരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആത്മാവിന്റെ നിയോഗത്തോട് ഉറക്കെ പറ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പറ, എനിക്കൊരു വചനമുള്ളതുകൊണ്ട്, എൻ്റെ കയ്യിൽ ഒരു വചനം ദൈവം തന്നിട്ടുള്ളതുകൊണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ വചനത്തിന്റെ പ്രത്യേകത, അനുഭവങ്ങൾ മങ്ങുന്നതാ, വചനം എന്നും നിലനിൽക്കുന്നതാ. സ്തോത്രം. ദ്രവത്വം കാണാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അനുവദിക്കത്തില്ല. ക്രൂശ് ഒരു പരാജയമല്ല കേട്ടോ, ക്രൂശ് ഒരു പുറപ്പാടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞ് ആ ഭാഗത്തുനിന്ന് മുന്നോട്ട് വരട്ടെ. അതെ, ദൈവത്തിന് സ്തോത്രം. പുറപ്പാട് ദൈവം തൻ്റെ ജനതയ്ക്ക് വേണ്ടി അത് ആ ഒരുക്കി വെച്ചപ്പോൾ അതിൻ്റെ മുമ്പിൽ ചെങ്കടൽ വന്ന് നിന്നപ്പം അതിനെ തകർത്തുകൊണ്ട് തൻ്റെ ജനത്തിന് വേണ്ടി അതിനകത്തൂടെ ഒരു വഴി തുറന്ന് അവരെ പുറപ്പെടുവിച്ചതുപോലെ ക്രൂശിലൂടെ ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയുടെ അകത്ത് വെളിപ്പെടുന്ന സകല വിടുതലുകൾ, ഇത് മെസ്സേജ് ഓൺ ദ ക്രോസ്. എന്താ ക്രൂശിൻ്റെ സിമ്പല്? മൈനസ് ആണോ പ്ലസ് ആണോ? പറ, നിങ്ങൾ പറ, മൈനസ് ആണോ പ്ലസ് ആണോ? മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്ക്, അതോടുകൂടെ സകലവും. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി വചനത്തിലൂടെയുള്ള സകല വാക്തത്വങ്ങളും എനിക്കും നിങ്ങൾക്കും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതാ. ഇനി വചനത്തിൻ്റെ മൂന്നാമത്തെ നിസ്തുല്യത, 19-ാം വാക്യം മുതൽ, 2 പത്രോസ് 1:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം ഓർപ്പിക്കുക. എന്താണെന്നറിയോ? ഇത് വേൾഡ് ഡാർക്ക്നെസ് ബട്ട് ദർ ഷൈൻസ്. ദൈവത്തിന് സ്തോത്രം. ലോകം ഇരുളും, എന്നാൽ വചനം എന്നും പ്രകാശിക്കും. സ്തോത്രം. ലോകം ഇരുണ്ടു പോകുന്നതാ, പക്ഷെ വചനം എന്നും പ്രകാശിക്കുന്നതാ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മൂന്ന് പ്രത്യേകത ആ ഭാഗത്ത് എഴുതിയിരിക്കുക. 19-ാം വാക്യത്തിൽ പറയാണ് അത് സ്ഥിരമായിട്ടുള്ളതാ. ദൈവത്തിൻ്റെ വചനം സ്ഥിരമായിട്ടുള്ളതാ. ഒന്ന് നോക്കിക്കേ, 2 പത്രോസ് 1:19 നോക്കിക്കേ. അവിടെ ആ വാക്ക് വേണമെന്ന് നടുവരെ ഇട്ടു. 19-ാം വാക്യം പറയാം, പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. അപ്പം വചനം എന്നും എന്തുള്ളതാണ്? സ്ഥിരതയുള്ളതാണ്. ലോകം എത്ര ഇരുട്ടിപ്പോയാലും വചനമെന്നും സ്ഥിരമായിട്ടുള്ളതാണ്. ആ 19-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗത്ത് പറയുകയാണ് അത് പ്രകാശിക്കുന്നതാണ്. അവിടെ തന്നെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, അത് പ്രകാശിക്കുന്ന വചനമാണ്. ഇനി 3-ാമത്തെ കാര്യം ആ 21-ാം വാക്യത്തിൽ പറയാണ് അത് ദൈവാത്മാ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ വചനത്തിൻ്റെ പ്രത്യേകത, ഇരുളുന്ന ലോകത്തിൽ വചനത്തിൻ്റെ 3 പ്രത്യേകത. 1, അത് സ്ഥിരമായിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ 19-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യം പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു, യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. അപ്പം വചനത്തിൻ്റെ പ്രത്യേകത, ഇരുളുന്ന ലോകത്തിൽ ഇത് സ്ഥിരതയുള്ളതാണ്. 2, ഇരുളുന്ന ലോകത്തിൽ ഇത് പ്രകാശിക്കുന്നതാണ്. 3,
ഇരുളുന്ന ലോകത്തിന് ഇത് ദൈവാത്മാവിൻ്റെ നിയോഗത്താൽ ലഭിക്കപ്പെട്ടതാണ്. അപ്പം സ്ഥിരമായ വചനം, പ്രകാശിപ്പിക്കുന്ന വചനം, സ്തോത്രം, ആത്മനിയോഗത്താൽ അതെ ഹല്ലേലൂയ ലഭിക്കപ്പെട്ട വചനം. ഈ വചനം ഇന്ന് രാത്രി നമ്മുടെ കാതുകളിൽ മുട്ടുമ്പോൾ സഭ ഈ വചനത്തോട് പ്രതികരിക്കണം. എന്താ സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട പ്രതികരണം? ഉണരുക, ദൈവത്തിന് സ്തോത്രം. ഉണരുക, എഴുന്നേൽക്കുക. വേക്കപ്പ് ആൻഡ് റിമെമ്പർ, ഉണർന്ന് എഴുന്നേൽക്കുക. അതല്ലേ ഇവിടെ പറയുന്നത്? ആ ദൈവത്തിന് സ്തോത്രം. 19 പോലുള്ള വാക്യം ഞാനൊന്ന് വായിക്കുക. പ്രവാചക വാക്യവും അധിക സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വിളിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അപ്പം സ്ഥിരമായ വചനം, പ്രകാശിക്കുന്ന വചനം, നിയോഗത്തോടുകൂടെ ലഭിക്കപ്പെട്ട വചനം, ഈ വചനത്തോട് നാം പ്രതികരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഉറങ്ങരുത്, വചനത്തോട് പ്രതികരിക്കണം. ഉറങ്ങിയാനുള്ള കുഴപ്പം എന്താണെന്ന് നമുക്കറിയാം. മത്തായി സുവിശേഷം 13:24 മുതലുള്ള വാക്യങ്ങളിൽ പറയാണ്. മത്തായി 13:24 മുതൽ എടുത്തു വായിക്കണം. സമയപരിമിതി ഞാൻ വായിപ്പിക്കുന്നില്ല, എനിക്ക് കുറേ കാര്യങ്ങൾ കൂടെ നിങ്ങളെ ഓർപ്പിക്കുവാനുണ്ട്. 13:24 മുതൽ വായിക്കുകയാണ്. മനുഷ്യൻ ഉറങ്ങുമ്പോഴാണ് പിശാച് വന്ന് എന്ത് ചെയ്തത്? കള വിതച്ചേച്ചു പോയത്. സ്ലീപ്പിംഗ് ചർച്ച് എന്ന് പറയുന്നത്, ഉറങ്ങുന്ന സഭയെന്ന് പറയുന്നത് പിശാശിൻ്റെ കളിക്കളവാണ്. ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കളെ, നിങ്ങളുടെ കുടുംബങ്ങൾ ഉറങ്ങരുത്, വചനത്തോട് പ്രതികരിക്കണം. ചിലർ വചനം കേൾക്കാതിരിക്കുമ്പോഴത്തേന് കോട്ടുവാ ഇടാൻ തുടങ്ങും. അങ്ങനെ ആകരുത്. ആദ്യത്തെ രാത്രി ദൈവദാസൻ പറഞ്ഞതുപോലെ വചനത്തോട് പ്രതികരിക്കേണ്ട ഒരു വിധമുണ്ട് കേട്ടോ. 2 തെസ്സലോനിക്ക ലേഖനം 1:13 മുതലുള്ള വാക്യങ്ങളിൽ ആ ഭാഗം പറയുന്നത്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു അല്ലേ. മനുഷ്യൻ്റെ വചനമായിട്ടല്ല. ആ 2 തെസ്സലോനിക്ക 1:13 ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കും. അപ്പം ഈ സ്ഥിരമായ വചനത്തോട്, നിയോഗത്തോട്, വെളിപ്പെട്ട വചനത്തോട്, പ്രകാശിക്കുന്ന വചനത്തോട് എങ്ങനെ പ്രതികരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. പൗലോസ് ഫിലിപ്പിൻ കാരാഗ്രഹ വാസത്തിന് ശേഷം 3 ശബത്തിൽ പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗം നിമിത്തം ഉടലെടുക്കപ്പെട്ട സഭയാണ് തെസ്സലോനിക്കയിലെ സഭ. അന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കൃത്യമായി വചനത്തെ ശ്രദ്ധിക്കുന്ന ആളുകളായിരുന്നു തെസ്സലോനിക്കയിലെ ആളുകൾ. അതിനുശേഷം വേറൊരു കൂട്ടരെ കണ്ടു, ഇച്ചിരിയുടെ വചനത്തോട് ആത്മാർത്ഥത പുലർത്തുന്നവർ. ആരാ? ബെരോവയിലുള്ളവർ. എന്താണെന്നാലും തെസ്സലോനിക്കക്കാരുടെ പ്രത്യേകത ഞാൻ പറയാം. പൗലോസ് ഇവിടെ പറയാ, ഞങ്ങൾ പ്രസംഗിച്ചപ്പം നിങ്ങൾ വചനം എന്ത് ചെയ്തു? കേട്ടു. ഹലോ, ഞങ്ങൾ പ്രസംഗിച്ചപ്പം നിങ്ങൾ വചനം കേൾക്കുന്നത് പോലെ ഇരുന്നെന്നല്ല, അതെനിക്കറിയാം. കേൾക്കുന്നത് പോലെ ഇരിക്കാൻ നമ്മുടെയൊക്കെ അത്ര മിടുക്കുള്ള ഒരു വേറെ ആരും ഈ ലോകത്തിൽ ഇല്ല. ഈ അടുത്ത സമയത്ത് അല്ല, ഈ ലോക്ക്ഡൌണിന് തൊട്ടു മുമ്പാണ് ഞങ്ങളുടെ ചർച്ചിൽ 7 ദിവസത്തെ ഉപവാസപ്രാർത്ഥന നടത്തിയത് ഞാൻ ഓർക്കുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവവാസന്മാരെ ശുശ്രൂഷയ്ക്ക് വിളിച്ച്, ഭൂരിഭാഗം ആളുകളെ ഞാൻ തന്നെയാണ് വിളിച്ച്. ഒരു മീറ്റിങ്, എനിക്ക് അന്ന് പോകാൻ പറ്റാത്ത ഒരു മീറ്റിംഗ് ആയിരുന്നുകൊണ്ട് ഞാൻ അന്ന് അവിടെ പോകേണ്ടി വന്നോണ്ട്, പക്ഷെ അന്ന് പ്രസംഗിച്ച ദൈവദാസൻ ഞാൻ ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷ. ആ ഞാൻ പോയ സ്ഥലത്ത് പ്രസംഗിക്കുമ്പോഴും എൻ്റെ മനസ്സ് മുഴുവൻ ഇവിടെ യോഗം കഴിഞ്ഞ് വളരെ വേഗം, അവിടുന്ന് ആഹാരം പോലും കഴിക്കാതെ വേഗം ഞാൻ വന്നു. ഇവിടെ വന്നപ്പം ഇവിടുത്തെ യോഗമൊക്കെ കഴിഞ്ഞ് പാസ്റ്റർ പോയി. പക്ഷെ ഞങ്ങളുടെ കുറേ വിശ്വാസികളൊക്കെ കൂടി നിൽക്കുക. അതിനകത്ത് നല്ല ആത്മീകനെന്തോ എനിക്കറിയാവുന്ന ഒരു അച്ഛനോട്, എൻ്റെ ഒരു ധാരണയിലുള്ള ഒരു അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛാ ഇന്നത്തെ മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്നോട് കൊഞ്ഞ് പാസ്റ്റർ നല്ല അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. ഞാൻ ചോദിച്ചു, മെസ്സേജ് എന്നാ? സൂപ്പർ മെസ്സേജായിരുന്നു. ഞാൻ ചോദിച്ചു, വിഷയം? ഭയങ്കര ആഴമുള്ള വിഷയമാണ് പാസ്റ്റർ പ്രസംഗിച്ച്. ഞാൻ ചോദിച്ചു, എന്തോരുന്ന വിഷയം? അതല്ല ഞാൻ പറഞ്ഞു, ഭയങ്കര ഡെപ്തായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ഞാൻ ചോദിച്ചു, എന്തായിരുന്നു വിഷയം? ഓ, അതൊന്നും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ആഴമുള്ള വിഷയമായിരുന്നു. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? എല്ലാം കൊള്ളായിരുന്നു, ഇങ്ങേര് ഇതൊന്നും കേട്ടിട്ടില്ല. ഒരു ചർച്ച് ഞാൻ ലോക്ക്ഡൌണിന് മുമ്പാണ് പ്രസംഗിക്കാൻ ഒരച്ഛൻ്റെ ഇരിപ്പ് കൊണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടമാണ്. ഞാനിവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പാസ്റ്ററിനോട് പറഞ്ഞു, ഞാനിവിടെ വന്നിട്ട് 4 വർഷമായി, 4 വർഷത്തിനിടയിൽ എനിക്ക് മനസ്സിലായത് ഇവിടെ ചെവിക്ക് കുഴപ്പമില്ലാത്ത ഒരു മനുഷ്യനുണ്ടല്ലോ, ഇങ്ങേര് മാത്രമാണ്, കേൾക്കണ്ടാത്തതെല്ലാം കേൾക്കും, അതിൻ്റെ എല്ലാ അറ്റത്ത് പിടിച്ച് വഴക്കം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു.
ഞാൻ ചോദിച്ചു, ഇവിടെ പിന്നെ ഇങ്ങനെ ഇപ്പം ഇരിക്കുന്നത്? അന്നേരം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇന്നല്ലേ വന്ന് പ്രസംഗിച്ചുള്ളൂ, ഞാനിവിടെ 4 വർഷമായിട്ട് പ്രസംഗിക്കുന്നു, എന്തെല്ലാം പ്രസംഗിച്ചു, ഇന്നുവരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇങ്ങനെ മനുഷ്യർക്ക് ഇരിക്കാൻ പറ്റുമോ? അന്നേരം പാസ്റ്ററിനോട് പറഞ്ഞു, അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നതിൻ്റെ, ഞാൻ ചോദിച്ചു ചെവിക്കുമല്ലോ കുഴപ്പം, അന്നേരം പറഞ്ഞു, അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല പാസ്റ്ററേ, അദ്ദേഹം അവിടെ ഇരുന്ന് ഷെയർ മാർക്കറ്റുമായിട്ട് പുള്ളിക്ക് ബന്ധമുണ്ട്. ഞാൻ പ്രസംഗിക്കുമ്പോൾ തുടങ്ങുമ്പോൾ മുതൽ പുള്ളി അതിനകത്ത് കണക്ക് കൂട്ടാൻ തുടങ്ങും. എൻ്റെ പൊന്നച്ച അങ്ങനെ ഇരിക്കരുത് കേട്ടോ, വചനം കേൾക്കണം, കേൾക്കുന്നത് പോലെ ഇരിക്കരുത്, വചനം കേൾക്കണം. രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുക, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നതുപോലെ ദൈവവചനമായിട്ടതിനെ കൈക്കൊണ്ടതിനാൽ. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്തോ ചെയ്യണം, കൈക്കൊള്ളണം. കൈക്കൊണ്ടതിനാൽ ഓരോ 5 മിനിറ്റിലും ഞാൻ കോട്ടുവാ വിട്ടെന്നല്ല, കൈക്കൊണ്ടതിനാൽ ഇടപെടാതെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം ദൈവവചനം കൈക്കൊള്ളുന്ന ദൈവമക്കളുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ, ഒരാളുടെ പരപ്രേരണ കൂടാതെ അവരുടെ അന്തരാത്മാവിൽ നിന്ന് സ്തുതി ഉയരും. സ്തോത്രം. അടുത്ത കാര്യം പറയാ, കേട്ട വചനം, കൈക്കൊണ്ട വചനം അടുത്ത ലെവലാ. വിശ്വസിക്കുന്ന നിങ്ങളിൽ, പ്രസംഗിക്കുന്ന ആളിനെക്കാട്ടി ഉത്തരവാദിത്തം കേൾക്കുന്നവർക്ക് ഒന്നാമത് കേൾക്കണം, രണ്ടാമത് കൈക്കൊള്ളണം, മൂന്നാമത്തേത് വിശ്വസിക്കണം. ദൈവമക്കളുടെ ഏറ്റവും വലിയ സ്വത്ത് അമേരിക്കയിലെ കാശാണോ, ഗൾഫിലെ പണമാണോ, വിദ്യാഭ്യാസമുള്ള മക്കളുള്ള ആശ്രയമാണോ, അതോ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള ആട്ടിയുറച്ച ഉറപ്പാണോ? നിങ്ങൾ പറ, ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു, ഞാൻ സേവിക്കുന്ന ദൈവം ഇന്നും സിംഹത്തിന്റെ വാടയ്ക്കുന്ന ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം ഇന്നും തീയുടെ ബലം കെടുത്തുന്ന ദൈവമാ, ഞാൻ സേവിക്കുന്ന ദൈവം ഇന്നും കാരാഗ്രഹത്തി വാതിൽ തുറക്കുന്ന ദൈവമാ. എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ വിശ്വസിച്ചോണം കേട്ടോ, വിശ്വസിച്ചോണം, ആന്റി വിശ്വസിച്ചോണം, ഇന്ന് രാത്രി വചനത്തെ വിശ്വസിച്ചോണം, വലിയൊരു വിടുതൽ നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോവുക. വിശ്വസിക്കുമ്പോൾ 4-ാമത്തെ കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. എന്താ? കേട്ട വചനം, കൈക്കൊണ്ട വചനം, വിശ്വസിക്കുന്ന വചനം, നിങ്ങളിൽ ആ വചനം കൊണ്ട് വ്യാപരിക്കാൻ തുടങ്ങും. വ്യാപരിക്കുമെന്ന് ഇവിടെ ഇത്രയും സിസ്റ്റം എല്ലാം സംവിധാനം ചെയ്തിരിക്കുന്നത് ഞാൻ ഇവിടുത്തെ സ്വിച്ച് ബോർഡ് കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ആ സ്വിച്ച് ഇതിനകത്ത് വയറ് കുത്തിവെച്ചാൽ ഇതെല്ലാം ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നത്. ഞാൻ അന്നേരം ഇതിനകത്ത് ഒരു വയർ അങ്ങോട്ട് ഊരി വെച്ച് അതിനകത്ത് ഒരു ആണി കുത്തിക്കയറ്റി വെച്ചാൽ ആണിയിലോട്ട് കൈ പിടിച്ചു സ്വിച്ചിട്ട കരണ്ടടിക്കുക, എനിക്ക് ഉറപ്പാണ്. എണ്ണിക്കുളത്തെ കരണ്ട്, കേരളത്തിലെ കരണ്ട് അങ്ങ് ഇടുക്കിന്ന് വരുന്ന ആയതുകൊണ്ട് ഉറപ്പാണ്, എനിക്ക് കരണ്ട് ഉറപ്പാണ്, ഷോക്ക് ഉറപ്പാണ്. അമേരിക്കയിലെ കരണ്ട്, നിങ്ങൾ പറയാം, എൻ്റെ പൊന്നു പാസ്റ്ററെ, അങ്ങനെ കരണ്ടിന് ഒരു കുഴപ്പവും ഇല്ല, എവിടുത്തെ കരണ്ടാണേലും കരണ്ടെ തൊട്ട ഷോക്ക് ഉറപ്പാണ്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്, ദൈവവചനത്തിന് അങ്ങനെ ബന്ധനമൊന്നുമില്ല. ആര് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി വചനത്തെ തൊടുവോ, ലോഗോസ് ഫെസ്റ്റിന്റെ 3-ാമത്തെ രാത്രി ദൈവവചനത്തിന്റെ നിസ്തുലതയെ കുറിച്ച് കേൾക്കുമ്പോൾ വിശ്വസിച്ചുകൊണ്ട് ആരൊക്കെ തൊടുവോ അവരിലേക്കൊക്കെ ദൈവശക്തി വ്യാപരിക്കുക. സ്തോത്രം, സ്തോത്രം. സൗഖ്യമായിട്ട് വ്യാപരിക്കും, അത്ഭുത വിടുതലായിട്ട് വ്യാപരിക്കും. ഈ വചനം വ്യാപരിക്കുന്നിടത്ത് നടക്കുന്ന 3 വിടുതലൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. യേശു വചനം പറഞ്ഞു, എവിടെന്നറിയോ? കവർ നഹൂമിൽ. കവർ എന്ന് പറഞ്ഞ ഗ്രാമം, നഹൂം എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നത്, കവർ നഹൂം എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്ന ഗ്രാമം. ആശ്വസിപ്പിക്കുന്ന ഗ്രാമം എന്ന ആ ഗ്രാമത്തിൻ്റെ പേരെങ്കിലും മർക്കോസ് 1:21 വായിക്കണം. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു. എടാ, പള്ളിയിലുള്ളവൻ്റെ അവസ്ഥ അശുദ്ധാത്മാവാണ്, പിന്നെ നാട്ടുകാരൻ്റെ കാര്യം പറയണം. ഈ ഇവിടെ പലർക്കും ഇല്ലാഞ്ഞിട്ടല്ലേ ഇളകുന്നില്ലെന്നുള്ളതേ ഉള്ളൂ, ഇളകരുതേന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ നിൽക്കുന്നത്. കാര്യം 8:25 നമുക്കിത് നിർത്തണമല്ലോ. ഇളകിയാൽ പിന്നെ സമയത്തും കാലത്തും ഒന്നും തീരത്തില്ല യോഗം. അതുകൊണ്ട് ഇളകുന്ന സ്വഭാവം ഇടയ്ക്കിടയ്ക്കില്ലേ. ഇന്ന് രാത്രി ആ ജഡസ്വഭാവത്തെ ദൈവവചനം ഇല്ലാതാക്കും കേട്ടോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വചനത്തിൽ ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 250 സിഗരറ്റ് ഓരോ ദിവസവും വലിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം വചനം കേട്ടുകൊണ്ടിരുന്നപ്പം അദ്ദേഹത്തിൻ്റെ മേലൊരു ശക്തി ഇറങ്ങി വന്നു. അന്ന് അദ്ദേഹം സിഗരറ്റ് വലി നിർത്തി. ആരാ പറഞ്ഞു ഇത് നിർത്താൻ പറ്റത്തില്ലെന്ന്? ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ബ്രദറെ പലപ്പോഴും തീരുമാനം എടുത്തേച്ചും അങ്ങോട്ട് പോകാൻ അനുവദിക്കാതെ നിന്നെ ബന്ധിച്ചിരിക്കുന്ന ജഡസ്വഭാവം ഇല്ലേ, ആ രഹസ്യ മദ്യപാനം, ആ രഹസ്യമായിട്ടുള്ള സ്വഭാവം ഇന്ന് വിശ്വസിച്ചുകൊണ്ട് വചനത്താൻ തോട്ടോ. ഷബാര, കുടുംബങ്ങൾ സ്വതന്ത്രമാകാൻ പോവാ,
കുറെ നാളായിട്ട് കുടുംബങ്ങളെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന അശുദ്ധാത്മാവിന്റെ ആധിപത്യം. മർക്കോസ് 1:21 യേശു വചനം പറഞ്ഞു, അശുദ്ധാത്മാവ് ഇളകി, അശുദ്ധാത്മാവ് പുറത്തുപോയി. മൂന്നാമത്തെ രാത്രി വചനത്തെ വിശ്വസിച്ചുകൊണ്ട് തൊടുന്നവരോട് ഞാൻ പറയുക, ഓ ഈ വചനം വ്യാപരിക്കും. ആ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രമുള്ള അവിചാരത്തിനും മന്ത്രവാദത്തിനും മന്ത്ര ചരടിനും ഒത്തിരി പ്രാധാന്യതയുള്ള എഫസോസ് പട്ടണത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഉറകെ പറയുകയോ, എന്നാൽ നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി നമ്മൾ വ്യാപരിക്കുന്ന അവന്റെ ശക്തി. ഞാൻ ഇന്ന് രാത്രി നല്ല നിയോഗത്തിലാ സംസാരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ ദൂതനെ ഏറ്റെടുക്ക. നിങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രശ്നം മാറാൻ പോവാ, മക്കളുമായിട്ടുള്ള ഭിന്നത മാറാൻ പോവാ. അശുദ്ധാത്മാവ് കുറെ നാളായിട്ട് നിങ്ങളുടെ വീടിനെ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്നത് പോലിട്ട്, ആ വാക്കുപയോഗിച്ചതിനകത്ത് ഒരു അതെ ഭാഷയുടെ പ്രത്യേകത ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും അത്രയ്ക്ക് ഗൗരവമായതുകൊണ്ട് വേറൊരു വാക്ക് എൻ്റെ വായി വരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, നിങ്ങളുടെ വീടിനായിട്ട് കുരങ്ങ് കളിപ്പിക്കുന്ന ചില ആധിപത്യങ്ങളുണ്ടല്ലോ, ഇന്ന് രാത്രി അത് അഴിയാൻ പോവാം. പടിയില്ലേ ദൈവവചനം ജീവനും ശക്തിയ. ഓ ഏറ്റെടുക്കുന്ന ആർക്കും, ഉള്ളത്തിൽ കൈക്കൊള്ളുന്ന ആർക്കും അത് വിടുതല. ശബാരാ രഗച്ചസി, വചനം കൈക്കൊണ്ട അശുദ്ധാത്മാവ് മാറും. ഇനി മർക്കോസ് 2:21 അതേ കവർണഭൂമി തന്നെ യേശു പ്രസംഗിക്കുക. മർക്കോസ് 2:21 ദൈവത്തിന് സ്തോത്രം, വേഗം എടുക്കണം. മർക്കോസ് 2:21 വാക്യം, ഒന്ന് വചനം കേട്ടപ്പം അതെ ദൈവത്തിന് സ്തോത്രം ദുരാത്മാവ് മാറി. 21 വാക്യം, മർക്കോസ് 2:21 വാക്യം, സ്തോത്രം, സോറി 11 വാക്യം, അവൻ പക്ഷവാതക്കാരനോട് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് കൽപ്പിച്ചു. ആ 2:11 മർക്കോസ് 2:11 പക്ഷവാതക്കാരൻ കിടക്കുക, കുറെ കൊല്ലങ്ങളായി നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന രോഗം ഇന്ന് രാത്രി അഴിയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വചനം ഏറ്റെടുക്കുമ്പോൾ രോഗം അഴിയും. ആ ദൈവത്തിന് സ്തോത്രം, വീടുണ്ട്, വീട്ടിലോട്ട് പോകാൻ അനുവദിക്കുന്നില്ല. വീട്ടിലേക്കും വാക്തത്വത്തിലേക്കും കാലെടുത്ത് കുത്തുവാൻ, അവകാശത്തിലേക്ക് കാലെടുത്ത് കുത്തുവാൻ കഴിയാതെ കുറെ കൊല്ലങ്ങളായിട്ട് പന്തുരുട്ടുന്നത് പോലെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന ചില രോഗബന്ധനത്തിന്റെ ശക്തിയെ ഇന്ന് രാത്രി ദൈവവചനം അഴിച്ചു മാറ്റുകയോ. വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ സ്തോത്രം ചെയ്തു. കത്തിയില്ലാതെ ശസ്ത്രക്രിയ നടത്തുന്ന, കൈ തൊടാതെ അത്ഭുതം ചെയ്യുന്ന വചനത്തിന്റെ ശക്തി. വിശ്വസിക്കുന്നവരൊക്കെ കര ഉയർത്തിപ്പിടിച്ച് ഒരല്പസമയങ്ങൾ സ്തോത്രം ചെയ്ത് അശുദ്ധാത്മാവ് മാറട്ട്, രോഗാത്മാക്കൾ അഴിയട്ട്, ദൈവവചനം ലോകവ്യാപകമായി ചെല്ലട്ട്, 5 വൻകരകളിലേക്ക് വലയടിക്കട്ട്. ഓ ടെറിട്ടോറിയൽ പവറിനെ ദൈവവചനം ശാസിക്കപ്പാതെ ഇല്ലാതാക്കട്ട്, രോഗാത്മാവിന്റെ ശക്തിയെ തകർക്കട്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ വചനത്തിന്റെ പരിവർത്തനം, വചനം വ്യാപരിക്കുമ്പോൾ ഒന്ന് അശുദ്ധാത്മാവ് മാറും, രണ്ട് വചനം വ്യാപരിക്കുമ്പോൾ രോഗം മാറും. ഇനിയും വചനം വ്യാപരിക്കുന്നിടത്ത് നടക്കുന്ന മൂന്നാമത്തെ വിടുതൽ അടുത്ത 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാൻ പോവാ. ഒന്ന് അശുദ്ധാത്മാവ് മാറും, രണ്ട് രോഗം മാറും, മൂന്ന് വചനം വ്യാപരിക്കുന്നിടത്ത് ആളുകൾ ഫലമുള്ളവരായി മാറും. സ്തോത്രം. എന്താ വചനം വ്യാപരിക്കുന്നിടത്ത് ആളുകൾ ഫലമുള്ളവരായി മാറും. ലൂക്കോസ് 19:5-19:1 സക്കായിയെ വേഗം ഇറങ്ങുക. എവിടെ ഇരിക്കുന്നത്? കാട്ടത്തിയാലാ സക്കായി ഇരിക്കുന്നത്. ഈ കാട്ടത്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്, 50 അടി പൊക്കം വരെ വളരും. സ്തോത്രം. അതിൻ്റെ ബ്രാഞ്ചുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? 2 അടി ഗ്യാപ്പിലാണ് ബ്രാഞ്ച് നിൽക്കുന്നത്. 2 അടി ഗ്യാപ്പിൽ ബ്രാഞ്ച് നിൽക്കുന്നതുകൊണ്ട് കയറാനും എളുപ്പമാണ്, അതുപോലെ ഇറങ്ങാനും എളുപ്പമാണ്. ചില കൂട്ടായ്മകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, കയറാനും എളുപ്പമാണ്, ഇറങ്ങാനും എളുപ്പമാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ അവിടെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യണ്ട. പക്ഷെ കാട്ടത്തിയിരിക്കുന്നിടത്തോളം കാലം നിനക്ക് ഫലം കായ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞ, ഇറങ്ങുക, നിന്നെ ഫലമുള്ളവനാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ നല്ല അത്തിയുടെ ഒരു പ്രത്യേകത, അത്തിയുടെ ഒരു 2-3 പ്രത്യേകത, ഇന്നിപ്പം എല്ലാം പറയാനുള്ള സമയം എൻ്റെ മുമ്പിലില്ല, എങ്കിലും വേഗം നമുക്കൊന്ന് നോക്കാം 2-3 പ്രത്യേകത. ഈ നല്ല അത്തിയെക്കുറിച്ച് ഞാൻ വായിച്ചിരിക്കുന്നത് 25 അടി പൊക്കേ ഉള്ളൂ, 9 അടി പൊക്ക ബ്രാഞ്ചുകൾ തമ്മിൽ, കവിട്ടകൾ തമ്മിൽ 9 അടി പൊക്കത്തില്ല. പക്ഷെ ഒരു ഗുണമുണ്ട്, ഫലം കായ്ക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ബൈബിളിൽ 41 പ്രാവശ്യം നമുക്ക് അത്തിയെക്കുറിച്ച് കാണാൻ പറ്റും. ആവർത്തന പുസ്തകം 8:8 വാക്യത്തിൽ വാക്തത്വ ഭൂമിയിൽ ഇസ്രയേലിന് ദൈവം കൊടുത്ത ഫലമുള്ള ഒരു വൃക്ഷമായിരുന്നു അത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓശയ പ്രവചന പുസ്തകം 9:10 വായിക്കുമ്പോൾ അത്തി വെച്ചാൽ അത് 3 വർഷത്തിനകം കായ്ക്കണം. ഓശയ പ്രവചനം 9:10 വാക്യം ഞാനൊന്ന് വായിച്ചോട്ടെ. ആ വാക്യം, മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഇസ്രയേൽ ഞാൻ ഇസ്രയേലിനെ കണ്ടെത്തി,
അത്തിവൃക്ഷത്തിൻ്റെ ആദ്യ അത്തിവൃക്ഷത്തിൽ ആദ്യം ഉണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. അപ്പം അത്തിവൃക്ഷത്തിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്ന കനിയുടെ പേരെന്താണെന്നറിയോ? തലക്കനി. അത്തിവെച്ച എത്ര വർഷത്തിനകം കായ്ക്കണം? 3 വർഷത്തിന്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ലൂക്കോസ് 13 വായിക്കണം. ലൂക്കോസ് 13 6 മുതൽ 9 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ അടുക്ക് ഒരു മനുഷ്യൻ ചെന്നിച്ച് പറയാണ്, ഇത് വെച്ച് 3 വർഷമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഫലം തരയുന്നു, കായ്ക്കുന്നില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് കിളച്ചു നോക്കും, ഒരുപക്ഷെ അത് എന്ത് ചെയ്തോളും, അടുത്ത വർഷം വളവിട്ടു നോക്കും, ഫലം കായ്ച്ചോളൂ. അപ്പം അത്തിയെക്കുറിച്ച് ഫലം അത്തിയെക്കുറിച്ച് 3 ഉദ്ദേശമാണ് ഉള്ളത്. ഒന്ന്, അത് ഫലം കായ്ക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, നല്ല അത്തി അത് 3 വർഷത്തിനകം ഫലം കായ്ക്കും. അത് മാത്രമല്ല, വർഷത്തിൽ 3 പ്രാവശ്യം ഫലം കായ്ക്കുകയും ചെയ്യും. അത് 2 കൂട്ടർക്കായിട്ടാണ് വേർതിരിച്ച് നൽകുന്നത്. ഒന്ന്, യജമാനൻ. സ്തോത്രം. സദൃശവാക്യങ്ങൾ 27:18 വായിക്കണം. സദൃശവാക്യം 27:18, അത്തി കായ്പ്പിക്കുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കണം. അപ്പം അത്തിയെക്കുറിച്ചുള്ള 1-ാമത്തെ ഉദ്ദേശം, യജമാനന് ഫലം കൊടുക്കണം. അപ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, സോറി, വെളിപ്പാട് പുസ്തകം 6:14 പറയുന്നുണ്ട്, ഫലശേഖര കാലത്തിന് മുമ്പേ പഴുത്ത അത്തി. അത് ദൈവത്തിന് സ്തോത്രം, അനാഥർക്കും പരദേശികൾക്കും ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പം അത്തിയെക്കുറിച്ചുള്ള 1:28:4 യെശയ്യാവിലും കാണാൻ പറ്റുന്നു. അത്തി വെച്ചാൽ ഫലം കായ്ക്കണം, 3 വർഷത്തിനകം, വർഷത്തിൽ 3 പ്രാവശ്യം ഫലം കായ്ക്കണം. അത് ആർക്കൊക്കെ ഉള്ളതാണ്? യജമാനന് കായ്ക്കണം, അതുപോലെ തന്നെ അനാഥർക്കും പരദേശിക്കും ഉള്ളതാണ്. ഇനി അത്തിയെക്കുറിച്ചുള്ള 2-ാമത്തെ ഉദ്ദേശം, അത്തി തണലിന് ഉപയോഗിക്കുന്നതാണ്. മീഗായുടെ പ്രവചനം 4:4 അവരിൽ ഓരോരുത്തരും താന്താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിൻ്റെ കീഴിലും പാർക്കും, ആരും അവരെ എന്ത് ചെയ്യത്തില്ല, ഭയപ്പെടുത്തുകയില്ല. അപ്പം അത്തി എന്തിൻ്റെ അടയാളമാണ്? തണൽ. അതുകൊണ്ടാണല്ലോ നദനിയൽ യേശുവിൻ്റെ അടുക്ക് വന്നപ്പം യേശു പറഞ്ഞു, ഇത് സാക്ഷാൽ ഇസ്രയേലിനാ, ഇവന് കവടമില്ലെന്ന്. അപ്പോൾ കർത്താവിനോട് അവൻ ചോദിച്ചു, എപ്പോഴാണ് നീ എന്നെ കണ്ടതെന്ന്? അപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞേ? നീ അത്തിയുടെ കീഴിരിക്കുമ്പോൾ. അപ്പം അത്തി ബലത്തിന് മാത്രം ഉപയോഗിക്കുന്നതല്ല, അത്തി എന്തിനുപയോഗിക്കുന്ന? തണലിന് ഉപയോഗിക്കുന്ന. ഓരോ ദൈവമക്കളും മറ്റുള്ളവർക്ക് ആരായി മാറണം? തണലായി മാറണം. ദൈവവചനം പരിവർത്തിക്കുമ്പോൾ നാം മറ്റുള്ളവർക്ക് എന്തായി മാറും? തണലായി മാറും. ഫലം കായ്ക്കണം, തണലാകണം. ഇനി അത്തിയുടെ 3-ാമത്തെ ഉദ്ദേശം, മത്തായി 24:32, അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ അത്തി എന്തിൻ്റെ അടയാളമാണ്? വേനലിൻ്റെ അടയാളമാണ്. എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? കർത്താവിൻ്റെ വരവിൻ്റെ അടയാളമാണ്. അപ്പം തീർച്ചയായിട്ടും ദൈവവചനം പരിവർത്തിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന 3 മാറ്റം എന്തൊക്കെയാ? 1, നമ്മളിലെ ജഡസ്വഭാവങ്ങൾ മാറും. 2, നാം ഫലമുള്ളവരായി മാറും. 3, ദൈവത്തിന് സ്തോത്രം, അസാധാരണമായ രോഗസൗഖ്യം നമ്മളിൽ സംഭവിക്കും. ദൈവവചനം, ഓ, അത് പരിവർത്തിക്കാനുള്ള ഒറ്റ വഴി വിശ്വസിക്കുക. എത്ര പേരിന്ന് രാത്രി വിശ്വാസത്തോടെ ദൈവവചനത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരും? ഈ നഷ്ടമാകുന്ന 4 മൂല്യങ്ങൾ ആ സഭയുടേത് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ മൂല്യങ്ങൾ നഷ്ടമായി സ്വയം ഇരുട്ടിലാകുന്ന സഭയ്ക്ക് പ്രതീക്ഷ നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ 3 പ്രത്യേകത ഞാൻ പറഞ്ഞു. ആ വചനത്തെ എങ്ങനെ ഏറ്റെടുക്കണം? വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. വിശ്വാസത്തോടെ വചനത്തെ ഏറ്റെടുത്താൽ സംഭവിക്കുന്ന 3 കാര്യം ഞാൻ പറഞ്ഞു. എന്തൊക്കെ സംഭവിക്കും? 1, രോഗസൗഖ്യമാകും. 2, അശുദ്ധാത്മാവ് മാറിപ്പോവും. 3, നാം ഫലദായകമായ ഒരു ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തപ്പെടും. ഇന്ന് രാത്രി ഇതിനെല്ലാം നമ്മെ പ്രാപ്തമാക്കുന്നത് നമ്മുടെ വിശ്വാസമാണ്. എത്ര പേര് വിശ്വാസത്തോടെ കണ്ണുകളെ അടയ്ക്കും? ശബാരാധ. ഈ രാത്രി ഒരു വലിയ പരിവർത്തനം നിങ്ങളുടെ വീടിനകത്ത് നടക്കുക, നിങ്ങളിൽ നടക്കുക. കണ്ണുകളടച്ചേ. ഷൈഡാന ഹദനാരക. ഒരു നിമിഷം, എനിക്കറിയാം നിങ്ങളെല്ലാവരും ടിവിയുടെ മുമ്പിൽ ഇരിക്കുക, ഒരു നിമിഷം ഒന്ന് മുട്ടുമേലിരിക്കാൻ പറ്റുമോ? എത്ര പേർക്ക് പറ്റും? ഒരു നിമിഷം കണ്ണുകളെ ദൈവസ്ഥലം നടക്കാവോ? കർത്താവുമായിട്ടൊന്ന് സംസാരിക്കാവോ? ശബാരാധ. ഫലദായകമായ ഒരു ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് എന്നെ എത്തിക്കണമെന്ന് എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും? രാത്രി വിശ്വാസത്തോടെ വചനത്തെ എത്ര പേര് തൊടും? ഒരു ദൈവശക്തി നിങ്ങളെ സ്പർശിക്കുക കേട്ടോ. ഷകാരാബാരാര. ചേർന്ന് പാടിക്കാട്ട്. ഷൈഡാനാരക. ആ ദൈവശക്തിയുടെ പൂർണ്ണത വെളിപ്പെടാൻ പോവാ. ചുടാന ഹത്തനാര. പിതാവേ, ഈ ജനത്തെ സ്പർശിക്കുന്നതിനായി നന്ദി. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വചനം, വിടുവിക്കുന്ന ദൈവത്തിന്റെ വചനം, അത്ഭുതം ചെയ്ത ദൈവത്തിന്റെ വചനം, പരിവർത്തിക്കുന്ന വചനം, ഇവരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ
അങ്ങയുടെ ദാസൻ എന്ന അധികാരത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ചെറുത് പഠിക്കാൻ.